புகைப்பிடித்தல் புற்றுநோயை உண்டாக்கும். குடிப்பழக்கம் உடல் நலத்திற்கு தீங்கு விளைவிக்கும். ஸ்மோக்கிங் அண்ட் ட்ரிங்கிங் ஆல்கஹால் இஸ் இன்ஜூரியஸ் டு ஹெல்த். പ്രേമം വളരെ പരിശുദ്ധമാണ്. ജീവിതത്തിൽ ഒരിക്കലും ഉയരങ്ങളിൽ എത്തില്ലെന്ന് പറഞ്ഞവരെ പോലും വളരെ ഉയരത്തിൽ കൊണ്ടുവന്നെത്തിക്കും. എന്റെ പേര് പ്രേം. ഇതുവരെ ഞാൻ 1600 പേരെ പ്രേമിച്ചിട്ടുണ്ട്. ഇത്രയും പേരെ പ്രേമിച്ച ഞാൻ ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടാതെ ഇത്രയും ഉയരത്തിൽ എന്തിനാണ് നിൽക്കുന്നത് എന്നാണോ ആലോചിക്കുന്നത്? എന്റെ 1600 പ്രേമങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് പ്രേമിച്ച ആളെ നിങ്ങളെ പരിചയപ്പെടുത്താം. എത്ര വലിയ ആപത്തായിരുന്നാലും ശരി, എന്റെ മുന്നിൽ 5 അടി 6 ഇഞ്ച് പൊക്കത്തിൽ ഒരാൾ വന്ന് നിൽക്കും. അതെന്റെ അമ്മയാ. 5 അടി 6 ഇഞ്ചാണ് അമ്മയുടെ പൊക്കം. എന്റെ മേത്ത് മാത്രമല്ല, ഞാൻ കഴിക്കുന്ന കോൽമിഠായിൽ പോലും ഒരു ഈച്ച ഇരിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് പ്രേമം എന്താണെന്ന് പരിചയപ്പെടുത്തി തന്ന ആദ്യത്തെ വ്യക്തി. ഏയ്, ആരാ നിങ്ങളൊക്കെ? ഒരു ചെറിയ കുട്ടി അടിക്കാനാണോ എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് വന്നിരിക്കുന്നത്? ഇവനാണോ ചെറിയ കുട്ടി? നിങ്ങളുടെ ഈ മോനെ എന്താ ചെയ്തെന്നറിയോ? അതിനു മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തേ? പറ ചോദിക്കുന്നത് കേൾക്കുന്നില്ല, പറയടാ. അത് പിന്നെ ആന്റി, ലെസൺസ് എല്ലാരും കേട്ടല്ലോ. ഇവരാണ് സയൻസിന്റെ യഥാർത്ഥ ഹീറോസ്. ഇനി പറയൂ, ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? മിത്രൻ, നീ പറഞ്ഞേ. സാറേ, എനിക്ക് ടോവിനോട് സ്റ്റണ്ട് ഭയങ്കര ഇഷ്ടമാണ്. സിനിമാ ഹീറോസിനെ അല്ല, ഇവരിൽ ആരെയാണ് ഇഷ്ടമെന്നാണ് ചോദ്യം. വിശ്വം, നീ പറഞ്ഞേ. എനിക്ക് ജഗതിനെ ഭയങ്കര ഇഷ്ടമാണ് സാറേ. എല്ലാരും സിനിമ കണ്ടു കണ്ട് ചീത്തയായി. പ്രേം, നീ പറ, ഈ ഹീറോസിൽ നിനക്ക് ആരെയാ ഏറ്റവും ഇഷ്ടം? എനിക്ക് എന്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാ സർ. നിങ്ങളൊക്കെ ഇവനെ കണ്ടുപഠിക്കേ. ഹീറോ എന്ന് വെച്ചാൽ ഡാൻസും ഫൈറ്റും ചെയ്യുന്നവരല്ല, നമ്മളെ വളർത്തുന്ന അച്ഛനും അമ്മയാണ് യഥാർത്ഥ ഹീറോസ്. സിനിമ കാണുന്നത് അല്പം കുറയ്ക്കണം, പറ്റുമെങ്കിൽ പാടെ നിർത്തണം. കഷ്ടം. എടാ, നീ സാറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയല്ലേ മമ്മിയെ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാന്ന് പറഞ്ഞത്? അല്ലടാ, ശരിക്കും എന്റെ അമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. സത്യ? അപ്പോ ഞങ്ങൾക്കൊന്നും ഞങ്ങളുടെ മമ്മി ഇഷ്ടമല്ലേ? പറയാൻ അറിയാന്നിട്ടാ. എടാ, മോമതല്ലേ ഡാഡിനെ ഇഷ്ടാന്ന് പറയും, ഡാഡിതല്ലേ മോമിനെ ഇഷ്ടാന്ന് പറയും, അങ്ങനെയല്ലേ പറയാ? നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി ഇല്ല, അതായിരിക്കും പറയാഞ്ഞത്. നിന്നെ പോലെ ക്ലാരിറ്റി കിട്ടാൻ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? മൂക്കിന് മുകളിൽ 100 ടൈംസ് ചൊറിഞ്ഞുകൊണ്ട് ഐ ലവ് മൈ ഡാഡ്, ഐ ലവ് മൈ മോം പറഞ്ഞോണ്ടേ ഇരിക്കേ. നാളെ നേരെ വെളുക്കുമ്പോ ആരെയാണ് നിങ്ങൾക്ക് ഇഷ്ടം, അവരിവിടെ ഉണ്ടാവും. ആ നല്ല അടി കൊടുക്കാതെ ചിരിച്ചോണ്ടിരിക്കണോ? നിങ്ങളുടെ മക്കള് കാണിച്ച വികൃതിക്ക് എന്റെ മകനെ അടിച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഞാൻ ചിരിക്കാതെ എന്താ ചെയ്യണ്ടേ? അതൊക്കെ പോട്ടെ, എല്ലാവരോടും ചൊറിയാൻ പറഞ്ഞിട്ട് അവൻ മാത്രം എന്താ ചൊറിയാഞ്ഞേ? ആന്റി, എനിക്ക് ഇവരെ പോലെ ആ കാര്യത്തിന് ഒരു കൺഫ്യൂഷനും ഇല്ല. എനിക്ക് മോമാണെങ്കിലും ഡാഡാണെങ്കിലും ഹീറോ ഹീറോയിനെ ആണെങ്കിലും എല്ലാം എനിക്ക് എന്റെ അമ്മയാ. ഐ ലവ് മൈ മോം. കൈകോർത്ത് പോകാൻ എന്തിഷ്ടം, ഈ കൈകൾ നൽകും സുരക്ഷിതത്വം, മട്ടെന്തിനെ കാലും അതി ശക്തം, ഈ മൃദു സ്പർശം. സ്നേഹമായി, പുണ്യമായി,
ഉണ്ടാക്കി കൊണ്ടുവന്നേ? പിന്നെ എന്തിനാ ചെറുപറാന്നാക്കുന്നു? അത് ഒരുപാട് സ്നേഹമുള്ളവര് സ്നേഹം കൂടുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറ്. എന്തിനാ മോനെ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നത് വരച്ചത്? എന്റെ മമ്മിയെ പോലെ എന്നെ ആര് സ്നേഹിക്കാനും മമ്മി? അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആരെയൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നു അവരൊക്കെ നമ്മളെ തിരിച്ചും സ്നേഹിക്കും. പക്ഷെ നീ എന്നത്തെയും പോലെ നന്നായി പഠിക്കണം, കളിക്കണം, ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ എന്നും നന്നായി ചെയ്യുന്ന എനിക്ക് പ്രോമിസ് ചെയ്തേ. ഗുഡ് ബോയ്, വാ നമുക്ക് പോയി ഉറങ്ങാം. ഞാൻ വരുന്നില്ല. എന്താടാ, എന്ത് പറ്റി? നീ അത് കണ്ടോടാ, അമ്മ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഡയലോഗ് പറഞ്ഞു തരുമായിരുന്നു, ഡാൻസ് പഠിപ്പിക്കുമായിരുന്നു. ഇപ്പൊ ഞാൻ ആർക്ക് വേണ്ടി ചെയ്യാനാ? ഞാൻ വരുന്നില്ല. എടാ, നിന്റെ അമ്മ മരിച്ചിട്ട് 6 വർഷം കഴിഞ്ഞില്ലടാ, ഇപ്പോഴും നീ അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാ? നിനക്കെന്താ, നിന്നെ സ്നേഹിക്കാൻ നിനക്കൊരു ഫാമിലി ഉണ്ടല്ലോ. എനിക്ക് ആരും തന്നെ ഇല്ല. നിന്റെ അമ്മയില്ലെന്ന് വെച്ച് നിന്നെ ആരും സ്നേഹിക്കില്ലെന്നാണോ വിചാരിച്ച? ആര് സ്നേഹിക്കുന്ന, നിന്റെ ഫാമിലി സ്നേഹിക്കോ? എന്റെ ഫാമിലി അല്ലടാ, നീ ഒരു പെണ്ണിനെ സ്നേഹിക്ക്, അവള് തിരിച്ച് നിന്നെ സ്നേഹിക്കും. നിന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അവളും നിന്നെ സ്നേഹിക്കും. ലവ് ചെയ്ത സ്നേഹം കിട്ടുമല്ലോ അല്ലേ? അങ്ങോട്ട് സ്നേഹിച്ച എങ്ങോട്ട് സ്നേഹം കിട്ടുവടാ.
അമ്മ അമ്മ എന്നെ വിട്ടുപിരിഞ്ഞ് പോയതിനു ശേഷം എനിക്കൊരു അല്പസ്നേഹം പോലും കിട്ടിയിട്ടില്ല. അമ്മയെ പോലെ എന്നെ സ്നേഹിക്കാനുള്ള ഒരാൾക്ക് വേണ്ടി ഞാനൊരു യാത്ര തുടങ്ങുകയാണ്. അതുപോലെ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ അവളെ എനിക്ക് കാണിച്ചു തരണം. അങ്ങനെ ഒരു പെൺകുട്ടി എനിക്ക് കിട്ടുകയാണെങ്കിൽ അവളെ ഞാൻ അമ്മയെ പോലെ നോക്കും. I love you. I love you. I love you. എന്നാ നിന്നെയും I love you. അമ്മയാണ് എന്റെ ലോകമെന്ന് കരുതിയിരുന്ന എനിക്ക് അനാഥനാണെന്ന ഫീലിംഗ് എന്റെ മനസ്സിന് അലട്ടിക്കൊണ്ടേയിരുന്നു. What is this? It's just a normal conversation. എന്നിട്ട് നിനക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ let's break up. Don't show me your face again. Goodbye. നീ എന്തിനാ വിഷമിക്കുന്നത്? എന്നെ 10 പേര് വേണ്ടാന്ന് പറഞ്ഞു, നിന്നെ ഒരുത്തനല്ലേ വേണ്ടാന്ന് പോയെ. ഞാൻ അങ്ങനെ ചെയ്യില്ല, നീയും ചെയ്യരുത്. ഐ ലവ് യു. ഞാൻ നിന്നെ സ്നേഹിക്കാം, തിരിച്ച് നീ എന്നെ സ്നേഹിക്കണേ. നിന്റെ വയസ്സത്രേ എന്റെ വയസ്സത്രയാ? അപ്പൊ അവന്റെ വയസ്സ് കണ്ടിട്ടാ പ്രേമിച്ച? അല്ല. പിന്നെന്ത് കണ്ടിട്ടാ പ്രേമിച്ച? അവന് ജോബുണ്ട്, 70,000 സാലറിയും ഉണ്ട്, വീടുണ്ട്, ബൈക്കുണ്ട്, വേറെന്താ വേണ്ടേ? ഓക്കേ, എനിക്കും ജോബ് കിട്ടി, 70,000 സാലറി, ബൈക്കും വീടും ഉണ്ടെങ്കിൽ അപ്പൊ നീ എന്നെ സ്നേഹിക്കോ? അതപ്പ നോക്കാം, പോടാ. Congrats, you're selected for this job. What next? Arjun adu premikkanam. What? Yeah. അയ്യോ, ഐ ലവ് യു. ഇങ്ങനെ പറഞ്ഞാ ഓക്കെ അല്ലേ? യെസ്. എനിക്ക് ടി സി എസിൽ ഒരു ജോലി കിട്ടി, 1 lakh സാലറി ഉണ്ട്, വീടുണ്ട്, ബൈക്കുണ്ട്, ലൈഫിൽ ഞാൻ ഫുൾ സെറ്റിലാ. ഇപ്പൊ ഞാൻ പറയാ, ഐ ലവ് യു. വാ, നമുക്ക് കല്യാണം കഴിക്കാം. മമ്മി, ഹായ് സ്വീറ്റ് ഹാർട്ട്. അങ്കിളിനൊരു ഹായ് പറയൂ. അളിയ, ഇനി പണ്ടത്തെ പോലെയല്ല, നിനക്ക് ജോലി കിട്ടിയില്ലേ, പോരാത്തിന് നല്ല ശമ്പളം ഉണ്ട്, നിന്റെ ലൈഫ് സെറ്റിലാടാ. നീ ഇപ്പൊ പ്രേമിക്കറങ്ങിയ, നിന്നെ ഒരുത്തി ഇഷ്ടല്ലെന്ന് പറയില്ല അളിയ, എഴുതി വെച്ചോ. ഇപ്പോഴെങ്കിലും പറയും, സ്നേഹിച്ചാ തിരിച്ച് സ്നേഹിക്കോ? സ്നേഹിക്കുന്ന മാത്രല്ല, നിന്നെ കല്യാണം ചെയ്യടാ. ഏത് പെണ്ണാണെങ്കിലും? ഏത് പെണ്ണായാലും. ഇപ്പൊ ഞാൻ പോവാ. പോയിക്കോ. സത്യമായിട്ട് സ്നേഹിച്ചാ തിരിച്ച് സ്നേഹിക്കോ? സത്യമായിട്ട് സ്നേഹിക്കടാ. ഇപ്പൊ കാണിച്ചേരാ. വിട്ടോ, ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് അവനെ ലവർ ബോയ് ആക്കാം. ഗൂഗിളിൽ ലവ് എന്ന് സെർച്ച് ചെയ്താ എന്റെ പേര് വരണം.
വരാം. പ്രേമമില്ലാത്തതൊരു രോഗം തന്നെ പെണ്ണെ, നെഞ്ചിനുള്ളിൽ നിന്നും കയ്യൊന്നെടുക്കു പെണ്ണെ. കാണാനായിട്ട് ഒത്തിരി ഇഷ്ടം, കാണാത്തത് ഒത്തിരി കഷ്ടം. പഞ്ചുള്ള സ്നേഹം വല്ലാത്ത ജീവിതം, സ്നേഹം ഒരു ഭ്രാന്താണടി പെണ്ണെ. റോസാപ്പൂ വാങ്ങു, ഐ ലവ് യു പറയൂ. വാങ്ങി കഴിഞ്ഞാൽ ജീവിതമാകെ ജിൽജി. പൂന്തോട്ടത്തിലേക്കും കൊണ്ടുപോകില്ല നിന്നെ, ഞാൻ ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല പെണ്ണെ. നീ എന്ത് ചെയ്താലും ഞാൻ ഇപ്പൊട്ടും പേടിയുമില്ലല്ലോ. നീ പ്രേമം ഒന്ന് സമ്മതിച്ചാൽ ഞാൻ ആയിടുമില്ല പെണ്ണെ. നീ കനവിൽ വന്നയുടൻ നിന്നെ ഞാൻ സ്വന്തമാക്കിയില്ലേ പെണ്ണെ. നീ സമ്മതിച്ചാൽ ഇനി നമ്മുടെ ഈ പ്രേമലോകം വലുതാകുമേ. പ്രപഞ്ചം ഒത്തിരി വലുതാണേ, പ്രയത്നം ഫലപ്രദമായില്ലേ. വർക്കൗട്ട് ചെയ്തത് ജയിച്ചില്ലേ, ജീവിതം സുഖപ്രദമായില്ലേ. എനിക്കെന്നും ഇതൊരു എക്സർസൈസ് തേടി അലയും ഞാൻ. ടെലിസ്കോപ്പ് കണ്ണുകളാലെ മിന്നി മറയുന്നു. നാടുവിട്ടു നാടും ഞാൻ തേടി എൻ പ്രേമം അന്വേഷിക്ക. സ്നേഹത്തിനായി കൊതിക്കണ നെഞ്ചില്. കപ്പലണ്ടി ഗീത, ജിലേബി ഗീത, ഐസ്ക്രീം ഗീത, മാർവാടി ഗീത, ടെൻത്ത് ഫെയിലായ ഗീത, ടെൻത്ത് പാസ്സായ ഗീത, പബ്ജി ഗീത, ലൂഡോ ഗീത, കാൻഡി ക്രഷ് ഗീത, ഇവിടെ ഒരുപാട് ഗീതകളുണ്ട്. നിനക്ക് അതിൽ ഏത് ഗീതയാ വേണ്ടത്? ഇത്രയും ഗീത മാറിയോ സാർ? എന്ത് ജോലിയാ ചെയ്യുന്നത്? ഈ ഏരിയയിലെ എല്ലാ പെണ്ണുങ്ങളും ഞാനാ പ്രേമിച്ചോണ്ടിരിക്കുന്നത്. ഇതാണോ സാറിന്റെ ജോബ്? എന്റെ ജോബൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഗിഫ്റ്റ് എവിടുന്നാ? ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. ഏതോ ഒരു ഹർഷൻ കോഴിക്കോടുന്ന മറ്റേ വന്നതാ, അയാൾക്ക് വന്ന ഗിഫ്റ്റ് ആയത്. അവനിപ്പോ എത്തിയല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് എവിടുന്ന ഗിഫ്റ്റ്? കോഴിക്കോടുള്ള പമ്പിളാർ ഭയങ്കര ഫാസ്റ്റാ സാർ. ഫാസ്റ്റ് എന്ന് വെച്ചാ ഇപ്പൊ നമ്മൾ ഐ ലവ് യു പറഞ്ഞാൽ തിരിച്ചു പറയോ? നിങ്ങൾ ആ എന്ന് പറയുമ്പോഴേക്ക് തിരിച്ചു പറയും. അല്ല, ഞാൻ അറിയാൻ തന്നെ ചോദിക്കുക, എല്ലാ പണിയും കളഞ്ഞിട്ടാണല്ലോ കോഴിക്കോടിലേക്ക് പോകുന്നത്. അത്രയ്ക്ക് കാണാൻ കോഴിക്കോടിൽ എന്താണുള്ളത്? കോഴിക്കോടിലെ എങ്ങനെ പ്രണയം നിറഞ്ഞ് കവിഞ്ഞു കിടക്കുക, അതിലൊരു തുള്ളി എങ്കിലും കിട്ടുമെന്ന് നോക്കാൻ പോവാ. കോഴിക്കോട് എത്താൻ ഇനി എത്ര സമയം വേണം ബ്രോ? ചവിട്ടി പിടിച്ചാൽ നമുക്ക് രാവിലെ എത്താം. ശരി, എന്നാ അപ്പോഴത്തേക്ക് ഞാനൊരു ടി വി സീരിയൽ കാണാം. സീരിയൽ? സീരിയല. ഒരുപാട് സ്വപ്നങ്ങളുമായി പ്രണയിനെ തേടി ഞങ്ങൾ കോഴിക്കോട് എത്തി. ബ്രോ 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 ബ്രോ, അയ്യോ തലയോട് പോയി. ബ്രോ 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 ബ്രോ, അർജന്റ് ആയിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകണം. ബ്രോ ഇന്റർവ്യൂ ഉണ്ടോ? അല്ല, ഇവിടെ ഞാൻ പുതിയതല്ലേ, അവിടുന്ന് ഇങ്ങോട്ട് റൂട്ട് അറിയില്ലേ? ഇവന്റെ അടുത്ത് വണ്ടിയുണ്ട്, എവിടെ പോകണമെന്ന് പറഞ്ഞാൽ മതി, അവൻ ഡ്രോപ്പ് ചെയ്തു. ബ്രോ ഞാൻ എന്തിനാ ഇവിടെ വന്നേ? കോഴിക്കോട് പെണ്ണുങ്ങളെ സ്നേഹിച്ച അവര് തിരിച്ച് സ്നേഹിക്കുന്നു പറഞ്ഞിട്ടില്ലേ? ആരാണെന്ന് പെട്ടെന്ന് പറയേ, എന്റെ ലവ് ഒന്ന് തുടങ്ങട്ടെ. പ്ലീസ്, നോ ടൈം ബ്രോ. എടാ മഹേഷേ, ഇവനെന്തോ കുഴപ്പമുണ്ട്, എന്താന്ന് നോക്കിയേ. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പെണ്ണുങ്ങൾ എവിടെ കിട്ടും പറ? പ്ലീസ് ബ്രോ, ഇവിടെ പ്രേമിക്കാൻ പെണ്ണുങ്ങളൊന്നും കിട്ടില്ല. പിന്നെ കിട്ടും, ആദ്യം നീ അങ്ങോട്ട് സ്നേഹിക്കണം, എന്നിട്ട് അവര് നിന്നെ ഇങ്ങോട്ട് സ്നേഹിക്കും, അതാണ് പ്രശ്നം. ശരി, നല്ല സ്വഭാവമുള്ള, നല്ല പാരമ്പര്യമുള്ള, സ്നേഹിക്കാൻ പറ്റിയ ഒരു പെൺകുട്ടി എവിടെ കിട്ടുമെന്ന് പറ ബ്രോ. താഴെ ഇറങ്ങ, നേരെ പോയി വലത്തോട് തിരി, അവിടെ എം വി പി കോളനി ഉണ്ട്. അവിടെ ഭ്രാന്തനാടാ. നമുക്ക് ബീച്ച് പോവാ. പറഞ്ഞോടാ. എടാ ആ പെണ്ണ് വരുമെന്ന് ചോദിച്ചേ. ആ ശരി ഏട്ടാ, ഒരു മിനിറ്റ്. മോളെ പേരെന്താ? ജാത. ചേട്ടോ രാധാന്നാ പേര്. എടാ ഊളെ, വരോ വരില്ലേന്നല്ലേ ചോദിക്കാൻ പറഞ്ഞ, പേര് ചോദിക്കാൻ പറഞ്ഞോ? ചുമ്മാ ജനറൽ നോളജിന് ചോദിച്ചതാ. രാധ വിളിച്ചാ വരില്ലേ? 500 തരാ. ഓയോലിക്ക് വരോ? ചേട്ടാ അത് പൊളിച്ച്. പാവം പേടിച്ചു പോയി. അല്ല പിന്നെ. കേറിയിരിക്കേ.
ഒരു പെണ്ണിന് പട്ടപ്പകൽ നടക്കാൻ പോലും സമ്മതിക്കില്ലേ? എന്താ നിന്റെയൊക്കെ വിചാരം? നിങ്ങളിപ്പോ അവര് കളിയാക്കിയ ഹാങ് ഓവറില്ല. ഇതുവരെ നിങ്ങളെ അവര് കളിയാക്കിയതാ ഞാൻ കണ്ടത്. നിങ്ങളെ കരച്ചിൽ കണ്ടപ്പോ അവരുടെ കരച്ചിലും കാണണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വണ്ടിയിൽ കയറി. ൂറ് കൊടുത്തോ അതോ 500 കൊടുത്തോ 1000 കൊടുത്ത് കാണൂല്ലേ? അപ്പൊ ഞങ്ങൾ ഇത്ര കൊടുക്കണടാ. എന്താ ചെയ്യുന്നത്? നീ എന്ത് ചെയ്യാൻ പോവാ? അവള് നിങ്ങളെ കൂടെ ഓയിലേക്ക് വരണല്ലേ? പറയടാ, ഓയിലേക്ക് വരണം. പറയണ കേക്ക്. ഞാൻ അവളുടെ പേര് മാത്രമേ ചോദിച്ചുള്ളൂ. ചേട്ടാ, ഇവനെല്ലാത്തിനും കൈവെക്കണെങ്കിൽ കുറച്ച് ധൈര്യം വേണം. ഏ, അങ്ങനെ ഒന്നുമില്ല. എടാടാ, വേണ്ട വേണ്ട, അടിക്കണ്ടാ. അടിച്ച എന്തേ? മാനം പോകും. ഏ, യൂത്ത് ലീഡറാ, ഫ്ലക്സ് കണ്ടോ? യൂത്ത് ലീഡർ വേണ്ട, ഈ സ്വഭാവം കണ്ടോ? വേണ്ട എന്ന് പറഞ്ഞു ലീഡർ ആരെങ്കിലും പറയൂ. ഈ എങ്ങനെ അടിച്ച ചന്തി വീങ്ങില്ലേ? എടാ വേണ്ട. അയ്യോ മോളെ, എന്റെ പൊന്നു പെങ്ങളെ നിന്നോട് സോറി ചോദിക്കാ. അടിക്കല്ലേന്ന് പറഞ്ഞില്ലേ? എടാ ഇങ്ങോട്ട് വന്നേ, നീയും വാ, ഇങ്ങോട്ട് വാ. ആ പിന്നെ പെങ്ങളെ, ഇവന്മാരുണ്ടല്ലോ, ഇവന്മാര്. എടാ സോറി ചോദിക്കടാ. സോറി സിസ്റ്റർ. ആ ബ്രോന്റെ അടുത്ത് സോറി പറ. സോറി പറഞ്ഞല്ലോ, സ്ഥലം വിട്ടോ. ഓ എന്റെ അമ്മേ. അവളിന്റെ ജീവന അവളുടെ കണ്ണെന്ന് നിറഞ്ഞ എന്റെ ഹൃദയം പൊട്ടിത്തെറിക്കും. അവൻ എന്താടാ പറഞ്ഞിട്ട് പോയേ? അവനെന്താ ഭ്രാന്താണ്? ഹലോ, സോറി ട്ടോ. അയ്യോ അതെന്തിനാ? അല്ല, നിങ്ങളോട് പറയേണ്ടത് ഞാൻ അവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ എന്റെ ലവറാണെന്ന് പറഞ്ഞു. ഓ, അത് നിങ്ങൾ അവരെ അടിക്കാൻ വേണ്ടി വെറുതെ കാഷ്വൽ ആയിട്ട് പറഞ്ഞു. കാഷ്വൽ ആയിട്ടല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ഐ ലവ് യു. ഇപ്പൊ കണ്ടില്ലല്ലോ, അപ്പോഴേക്കും ലവായോ? ഞാൻ ഒരുപാട് പെൺകുട്ടികൾ കരയുന്നത് കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ എന്റെ ഹാർട്ടില് എന്തോ ഒരു എന്താന്ന് പറയാൻ അറിയുന്നില്ല. എനിക്ക് കുറച്ച് സമയം വേണം. സമയെടുത്തു, എത്ര വേണമെങ്കിലും സമയെടുത്തു. എന്നാ നോ എന്ന് മാത്രം പറയല്ലേ. But when somebody makes you say it, then, and it's true, it just makes it more beautiful of a thing. Because you're somebody that knows about stuff like this. And you can sit down and talk to me about it, and that's beautiful. I'm glad that you're doing it. Hope you get the right stuff out of it for people. Who are you? Who are you? എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. മെനഞ്ഞാന്ന് അവരെന്നെ കരയിപ്പിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ തല്ലിയില്ലേ? ഐ ആം ഇംപ്രസ്ഡ്. ഹേ, താങ്ക് യു, താങ്ക് യു. ഇന്നും ഷോപ്പിലെത്തി ഞാൻ സെലക്ട് ചെയ്ത ഗിഫ്റ്റ് എന്നെ കൊണ്ട് പാക്ക് ചെയ്യിപ്പിച്ച് എന്റെ കൈ തന്നെ കൊണ്ടുവന്ന് തരുന്നത്, ഐ ആം വെരി ഇംപ്രസ്ഡ്. ഹേ, താങ്ക് യു, താങ്ക് യു.
അന്ന് ബൈക്ക് ഇടിക്കാൻ വന്നപ്പോ എന്നെ സേവ് ചെയ്തില്ലേ. എന്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ചെറിയ പോറല് പോലും പറ്റില്ല എന്ന് തോന്നുന്നു. ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് യു കെയർ അബൌട്ട് മീ. താങ്ക് യു, താങ്ക് യു. സീരിയസ്ലി, ഐ ആം റിയലി റിയലി ഇംപ്രസ്ഡ്. സോ ഫൈനലി ഐ ആക്ച്വലി എല്ലാം പോയി. നിനക്ക് ഈ ടി വി സീരിയൽ കാണുന്ന ശീലം ഉണ്ടല്ലേ? അല്ല, അങ്ങനെ എല്ലാ ടി വി സീരിയലും അല്ല, പക്ഷെ ഈ അമ്മായി അമ്മ ഇസ് വെരി ബാഡ്, യു നോ. എന്തോറ്റി ബ്രോ, നിന്റെ ബിയർ ഇവിടെ ഉണ്ടല്ലോ, ടച്ചിങ്സ് ഉണ്ട്, ഞങ്ങളെ എടുത്തിട്ടില്ല. എനിക്ക് ടി വി സീരിയൽ കാണുന്ന ശീലമുള്ളതുകൊണ്ട് അവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. നീ ഇങ്ങോട്ട് എപ്പോഴാ വന്നേ? എപ്പോഴാ പ്രേമിച്ച്? എപ്പോഴാ ബ്രേക്കപ്പ് പറഞ്ഞ്? ഇതെല്ലാം എപ്പോഴാ സംഭവിച്ച ബ്രോ? ലൈഫ് ടൈം മുഴുവൻ അവൾ ഉണ്ടാവുമെന്ന് കരുതി 4 days ബ്രേക്കപ്പ് ആയി ബ്രോ. ശരിക്കും നിന്റെ പ്രോബ്ലം എന്താടാ? നിനക്ക് ടി വി സീരിയലിൽ കാണുന്ന ശീലം ഉണ്ടെന്നും പറഞ്ഞ് ഒരു പെണ്ണ് നിന്നെ ഇട്ടേച്ചു പോയി, അത്രയല്ലേ ഉള്ളൂ? അതെ ബ്രോ. അത് അത്ര വലിയ ദുശീലാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കോഴിക്കോടിൽ ടി വി സീരിയൽ കാണാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് എത്ര ആന്റിമാരെ അങ്കിളുമാരെ വിട്ടു പോയെന്നറിയോ നിനക്ക്? ഈ കോഴിക്കോടിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. പ്രേമം എന്ന് വെച്ചൊരു കടല് പോലെയാ, അതിന്റെ ഒരു ചെറിയ തുള്ളിയെ മാത്രമാണ് നീ കണ്ടത്. ലോകത്തിനി ഒരുപാട് തുള്ളികൾ ഉണ്ടേ. ഞാൻ എന്റെ ബുദ്ധി ഉപയോഗിച്ച് നിനക്ക് നല്ലൊരു തുള്ളി സെറ്റാക്കി തരാം. ആദ്യം കുപ്പിയകത്താകട്ടെ. നീ അത് കുടിക്ക് ബ്രോ. ബിയർ കുടിച്ചിട്ട് തുള്ളി പറഞ്ഞുതരാന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോ സെറ്റ് ചെയ്തതാ. എന്തോടെ ഇവന് ഇരിക്കപ്പോറുന്നില്ലേ? പാവം. ഇവിടെ റിച്ച് ആയിട്ടുള്ള ഒരു മ്യൂസിക് സ്കൂളുണ്ട്, അവിടെ അൾട്രാ പോഷ് ഗേൾസ് ഉണ്ടാകും. ഭയങ്കര ബ്രോഡ് മൈൻഡഡ് ആണ്. ഈ എം വി പി കോളനി പോലൊന്നല്ലട്ടെ, ചില്ലി കാരണങ്ങളൊന്നും പറഞ്ഞ് വിട്ടുപോകുന്ന ടൈപ്പേ അല്ല. മുമ്പ് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അവർക്കതൊരു പ്രോബ്ലമേ അല്ല. പക്ഷെ ഒരു തലവേദന എന്താണെന്ന് വെച്ചാൽ, നമ്മളെ പോലുള്ള മിഡിൽ ക്ലാസ് പിള്ളേർ അവളുമാര് തലപൊക്കി പോലും നോക്കില്ല. പക്ഷെ ഒരു തവണ നോക്കി സ്നേഹിക്കാൻ തുടങ്ങിയാണ്ടല്ലേ, ലൈഫ് ലോങ് പ്രേമത്തിന്റെ പെരുമൊഴിയായിരിക്കും. എന്നാ പിന്നെ വാ ബ്രോ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. പാതിരാത്രി ഒന്നും പോകാൻ പാടില്ല, പട്ടികൾ റോഡിലുണ്ടോ? നമുക്ക് നാളെ രാവിലെ പോവാം. ഹലോ, ഞാൻ ഇവിടെ തന്നെ. എന്തോടത്, ഇന്നലെ സ്വപ്നത്തിൽ കണ്ടതൊക്കെ ഇപ്പൊ നേരിട്ട് കാണുന്നോണ്ടല്ലേ? സ്വപ്നല്ല ബ്രോ, നൈറ്റ് ബ്രോ അല്ലേ പറഞ്ഞത്, മറന്നോ? ആ പറഞ്ഞടാ, പക്ഷെ ഇപ്പൊ എങ്ങനെ ഇവിടെത്തി? ബ്രോ എണീക്കാൻ വൈകിയാലെന്ന് വിചാരിച്ച് ഞാൻ എടുത്തോണ്ട് വന്നു. അപ്പൊ രാത്രി ഞാൻ എവിടെയാണ് അവിടെ കിടന്ന് ഉറങ്ങിയത്? അല്ല ബ്രോ, ഞാൻ രാവിലെ പൊക്കിക്കൊണ്ട് വന്നു. അടിച്ച് പാമ്പായിട്ട് പെണ്ണെങ്കിലും ശ്മശാനത്തിനെന്ന് പറഞ്ഞാ നീ എന്നെ നേരെ ശ്മശാനത്ത് കൊണ്ടുപോയി കിടത്തോടാ. അയ്യോ, എനിക്ക് പ്രേതത്തെ പേടിയാ ബ്രോ. പ്രേതത്തിന്റെ സ്വഭാവമുള്ള നിനക്ക് പ്രേതത്തിന് പേടിയാണ്? അല്ല ബ്രോ, നമ്മള് വന്നിട്ട് 1 മണിക്കൂറായില്ല, ഒരു പെണ്ണിനെ പോലും കാണുന്നില്ലല്ലോ. ഈ സമയത്തോടെ ഒരുപാട് സ്വീപ്പേഴ്സ് ഉണ്ട്, അവരോട് വേണമെങ്കിൽ പോയി ചോദിക്കും. അവരോട് ഐ ലവ് യു പറഞ്ഞാലോ? അപ്പൊ സ്വീപ്പർമാരെ നീ വിട്ടു വെക്കത്തില്ലല്ലേ? തലയ്ക്ക് വെളിവില്ലാത്ത നിന്നോട് സംസാരിക്കുന്ന എന്നെ വേണം പറയാൻ? കട്ടിൽ കൊണ്ട് പൊക്കി വന്നിരിക്കുക പട്ടി. ബ്രോ, അവൻ നമ്മുടെ മുന്നിൽ കൂടെ അല്ലേ നടന്നു പോയെ? അവിടെ പോയി സ്റ്റാച്യു ആയി. ഇപ്പോ അവൻ മനുഷ്യനോ അതോ സ്റ്റാച്യു? പറഞ്ഞിട്ട് റിച്ച് കോളേജാണ്, ഇവിടെ എല്ലാം റിച്ച് ആയിരിക്കുന്നേ. അതൊക്കെ ഫോറിലെ ബെഗ്ഗിംഗ് സ്റ്റൈലാ. നീ ഒന്നെങ്കിലും വന്നേ. ഈ ജോലി കുഴപ്പമില്ലല്ലോ ബ്രോ.
500. നോർമലി ഞാനൊരു വീക്ക് ഹാർട്ടഡ് പേഴ്സണാ, ഏത് പെൺകുട്ടിയെ കണ്ടാലും എനിക്ക് പ്രേമിക്കാൻ തോന്നും. അത് മാത്രമല്ല, ആ ബെഗറിന് എല്ലാരും 10 and 20 ഇട്ടപ്പോ നിങ്ങൾ മാത്രം 500 ഇട്ടത്. ഇക്കാലത്ത് ബെഗറിനെ തൊടാൻ പോലും ആരും ഇഷ്ടപ്പെടില്ല. എന്നാൽ നിങ്ങളാണെങ്കിൽ അവന്റെ കവളത്ത് നുള്ളി, പിന്നെ സെൽഫി എടുത്തു. ഒരു ബെഗറോട് എങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ലവറോട് എങ്ങനെയായിരിക്കും? ഈ ഒരു റീസൺ പോലെ എനിക്ക് നിങ്ങളെ പ്രേമിക്കാൻ. ഐ ലവ് യു. പക്ഷേ എനിക്ക് നിന്നെ പോലെ വീക്ക് ഹാർട്ട് അല്ല. വാട്ട് ഷുഡ് ഐ ഡു? നിങ്ങൾക്ക് എന്നോട് പ്രേമം തോന്നാൻ എന്ത് ചെയ്യണമെന്ന് പറ. ഐ ആം റെഡി ടു ഡു എനിതിങ്. എന്റെ മ്യൂസിക് സ്കൂൾ 4 ന് കംപ്ലീറ്റ് ആവും. കം പിക്ക് മീ അപ് ദെൻ. അങ്ങനെ ഒരു 2-3 ഡേയ്സ് ട്രാവൽ ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും തോന്നുവാണെങ്കിൽ പറയാം. ഒന്നും തോന്നിയില്ലെങ്കിലും ഈസി ആയിട്ട് എടുക്കണം. ഓക്കെ. ഞാൻ സിംഗിൾ ആണെന്നേ, നീയോ ലവ്ലി ഗേൾ ആണേ. സിഗ്നൽ ഗ്രീൻ ആയി മാറണേ, ഒന്നായി ചേരണേ. ഓ ഞാൻ സിംപിൾ ആണെന്നേ, ലൈഫ് ഫുൾ കളർ ആണേ. നെഞ്ചും എല്ലാം ഗോൾഡ് ആണേ, നീയും വന്നൂടെ. ഞാൻ സിംഗിൾ ആണെന്നേ, നീയോ ലവ്ലി ഗേൾ ആണേ. സിഗ്നൽ ഗ്രീൻ ആയി മാറണേ, ഒന്നായി ചേരണേ. ഓ വേറ്റിയം പോയി ഞാൻ, എല്ലാ ദീപും ആയിരാൻ. ക്യാഷ് കാർഡില്ല എന്നല്ലാതെ ഒന്നും സെറ്റ് ആയില്ല. ചെയ്യുന്നുണ്ട്, സമയത്തിന് വന്ന് പിക്കപ്പ് ചെയ്യുന്നു, ഞാൻ എന്ത് ചോദിച്ചാലും വാങ്ങിയും തരുന്നുണ്ട്. നൈസ്, ഐ ആം ഇംപ്രസ്ഡ്. ബട്ട് ചില ഇഡിയറ്റ്സിനെ വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അവർ നീ എന്ത് ചെയ്യും? ദേ അവർ ആരാടാ എന്നെ ലവറിനെ കരയിപ്പിച്ചത്? എടാ മിനി, ഞാൻ രാധ നിന്റെ ലവറാന്ന് പറഞ്ഞ് ഞങ്ങളെ പെരുമാറിയിട്ട് പോയതാ. അങ്ങനെയുള്ളപ്പോ അവിടെ ഞങ്ങൾ വീണ്ടും ശല്യം ചെയ്യോ? രാധ ഈ ഭാഗത്ത് വന്നിട്ടില്ല, ഞങ്ങളെ കരയിപ്പിച്ചിട്ടില്ല. സ്ഥലം വിടാൻ നോക്ക്. ആരാടാ എന്റെ ലവറിനെ കരയിച്ചതെന്ന്? രാധ ഞങ്ങളുടെ അനിയത്തിയെ പോലെയാ, വേണമെങ്കിൽ വന്ന് രാഗി കെട്ടിത്തരാൻ പറ. ആരാടാ എന്റെ ലവറിനെ കരയിച്ചത്? പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? എടാ നീ അവളെ ഇങ്ങോട്ട് വിളിച്ചേ, ഞങ്ങൾ അവളെ കരയിപ്പിച്ചില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അപ്പൊ നീ വിവരം അറിയും. രാധ നിന്റെ ലവറാന്നല്ലേ പറഞ്ഞ? അവളും ഞാൻ തമ്മിൽ ബ്രേക്കപ്പായി. ഇതെന്റെ പുതിയ ലൈനാ. എടാ നീ ലവർ മാറ്റിയെന്ന് ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്ത് ചേട്ടാ ഇതെല്ലാം? എനിക്കറിയില്ല ചേട്ടായി, പോയി അടിമേടിക്കാൻ കുനിഞ്ഞു നിൽക്ക്. ചെല്ല. ഏയ് വേണ്ട.
അവളിന്റെ ജീവനാ, അവളുടെ കണ്ണു നിറഞ്ഞ എന്റെ ഹൃദയം പൊട്ടിത്തെറിക്കോടാ. എടാ മിനിഞ്ഞാ നീ ഇപ്പൊ ഇതേ ഡയലോഗ് അല്ലേ പറഞ്ഞിട്ട് പോയേ? പണിയുണ്ടല്ലോ, പഠിക്കേണ്ട പ്രായത്തിൽ നീ എന്തിനാ ഇങ്ങനെ ജോലി ചെയ്യുന്നത്? അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ടാ. എന്റെ അമ്മയും ക്യാൻസർ വന്നാ മരിച്ചത്. ഇന്നത്തെ ദിവസം നിന്റെ ഡ്യൂട്ടി ഞാൻ ചെയ്യാം. I'm like cheese, fresh with Cindy and B.R.E.'s. Rock it up here, mix up P.L.E.'s. I got swagger and I'll save my knees. Swag out 4 seconds, real time, man, F.R.E.'s. Roll it, go! Hey, ഇത് കണ്ടോടി. ഓ, നോക്ക്. നന്നായിട്ടല്ലേ? നല്ല രസമുണ്ട്. നമുക്കൊരു സെൽഫി എടുക്കാം. എടുക്കാം. ആ സമയത്ത് എനിക്കും അങ്ങനെ തോന്നിയത് ബ്രോ. ഞാൻ അവളോട് പോയി ചോദിച്ചു, നീ എന്നെ പറ്റിക്കാണോ അതോ അവനെ പറ്റിക്കാണോ പറയും. ഞാൻ അവനെയാണ് ലവ് ചെയ്യുന്നത്. പിന്നെ എന്തിനാ എന്നെ നിന്റെ പുറകെ നടത്തിയത്? എന്തിനാ പൈസ മേടിച്ചത്? എന്തിനാണെന്ന് പറയു. ഞാൻ അവനെ കഴിഞ്ഞ 3 വർഷമായി സ്നേഹിക്കുകയാണ്. അവന് മ്യൂസിക് എന്ന് വെച്ചാ ജീവനാ, പക്ഷെ വെറും പാവങ്ങളാ. അവനോട് സോണി കമ്പനി ഒരു മ്യൂസിക് ആൽബം ചെയ്യാൻ പറഞ്ഞു. അതിന് കുറച്ച് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ നിന്റെ കൂടെ കറങ്ങി നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്. ഞാൻ ഈ ചെയ്തതൊക്കെയും അവന് വേണ്ടി മാത്രം. വേണമെങ്കിൽ നിന്നോട് വാങ്ങിച്ച പൈസ ഞാൻ തിരികെ തരാം. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ആ
പരിശുദ്ധം. അവള് സ്നേഹിക്കുന്നവന്റെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരുത്തന്റെ കൂടെ കറങ്ങാൻ വരെ അവൾ തയ്യാറായി. ഇതുപോലത്തെ ഒരു പെൺകുട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിഷമമല്ലാതെ എനിക്ക് അവളോട് യാതൊരു ദേഷ്യവുമില്ല. സീരിയസ്ലി. എന്നാലും ബ്രോ, ആ പെണ്ണ് എന്തൊരു സുന്ദരിയാ. അവൻ വേനും കോഞ്ഞാട്ട. അവൻ എങ്ങനെയാ കിസ് ചെയ്ത ബ്രോ? നീ എവിടത്തുകാരനാണ്? സുന്ദരി പെണ്ണുങ്ങൾ കണ്ട ഊളകളെയും കണ്ട ഊളകളും സുന്ദരി പെണ്ണുങ്ങളെ പ്രേമിക്കുന്ന കാലവടാ ഇത്. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാടാ. എന്താണ് നീ പറഞ്ഞേ? അത് സുന്ദരികള് സൗന്ദര്യമില്ലാത്തവര് പ്രേമിക്കും, സൗന്ദര്യമില്ലാത്തവൻ സുന്ദരികളെ പ്രേമിക്കുന്നു പറഞ്ഞതാ. അത് ഉള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാ ഇത് എന്നോട് പറയാത്തത്? എന്താ എനിക്ക് സൗന്ദര്യമില്ലേ? അപ്പൊ സുന്ദരി അല്ലാത്ത ഒരു പെൺകുട്ടിയോട് പ്രപ്പോസ് ചെയ്ത് അവള് സമ്മതിക്കുമല്ലേ? പിന്നെ അതോടെ കാര്യം കഴിഞ്ഞില്ലേ? റോക്കി സിറ്റി നല്ല പരിചയ. പിന്നെ അല്ലാതെ എവിടെ പോണ്ടേ? പറഞ്ഞാത് ഞാൻ കൊണ്ടാക്കാം. എന്നാ എനിക്ക് സൗന്ദര്യമില്ലാത്ത ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച ബ്രോ? ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കാനാ ബ്രോ? ഇവിടെ നല്ല പരിചയമാണെന്നല്ലേ പറഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഞാൻ എവിടുന്ന് കണ്ടുപിടിക്കാനാ? അപ്പൊ നീ വെറും വേസ്റ്റ് അല്ലേ? ഇവിടെ വല്ലതും ഉണ്ടോ നോക്ക്. അങ്ങനെ പറയു ബ്രോ. ദാണ്ട് ഒരു കിളി വരുന്നുണ്ട്. ഏ പോരെ പോരാ. കിളിയോ? നോ ബ്രോ. എന്നാ പിന്നെ ദീപിക പതുക്കോൺ ആയല്ലോ. യൂട്ടൺ എടുത്തോ, മുംബൈയിലേക്ക് പോവാ. നിന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം ബ്രോ. എന്റെ ലവറിനെ കണ്ടു ബ്രോ. ലവറോ? ഇതിലേതാ? ഞാൻ കാണിച്ചത് ഇതിലും കൊള്ളായിരുന്നല്ലോ. മിണ്ടാതിരിക്കടാ. ഓഹോ. I love you. ആരോടാ ഇവൻ ഈ പറയുന്നേ? എന്നോടല്ല. I really love you. എന്നെയാണോ? Yeah. സത്യമായിട്ടും? Yeah, it's true. Take it. Thank you. Why is she running? നീ എന്താ പറഞ്ഞേ? I love you. What? ഈ നാണക്കേട്. ഇവൻ ആരാന്ന് പോലും എനിക്കറിയില്ല. ഇത് നീ എന്നെ കളിയാക്കാൻ പറഞ്ഞതാണോ? ഒരിക്കലും അല്ല. എന്നാ ഒരിക്കൽ കൂടെ ഉച്ചത്തിൽ പറയാമോ? I love you. നല്ല അടിപൊളി ലവർ. Oh my god, she's running again. Sorry. എനിക്ക് ഇത് ഇഷ്ടമായില്ല. എന്റെ പുറകെ നീ വരരുത്. ഡമോ. അയ്യോ. ഒന്നും ഫീൽ ചെയ്യണ്ട ബ്രോ, നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. നിനക്കും എനിക്ക് യാതൊരു ബന്ധവുമില്ല. നീ ആരോ ഞാനാരോ. ഞാൻ ചോദിക്കുന്നതിന് മാത്രം എന്നെ നോക്കാതെ ഉത്തരം പറയണം കേട്ടോ ബ്രോ. ഇവിടെ ഭൂകമ്പവും സുനാമിയും വന്നപ്പോ എനിക്ക് ഇത്രയും കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ നഗരം തന്നെ അലങ്കൂലമായിരുന്നു. എന്താ ഉണ്ടായെന്ന് പറയൂ ബ്രോ. അവളോട് ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞു. എന്തോന്ന് അവളോട്? അവളോ എന്നെ റിജക്ട് ചെയ്തടാ. എന്താ അവള് റിജക്ട് ചെയ്താ? എന്റെ കൺഫ്യൂഷൻ കൂടി. ടൈം ബാഡാ ബ്രോ. നിങ്ങൾ രണ്ടുപേരും അടുത്തടുത്തല്ലേ നിന്ന്, പിന്നെന്താ ഒച്ചത്തിൽ കൂവിക്കൊണ്ടിരുന്ന? മണിരത്നത്തിന്റെ ഫിലിംസിൽ ലവേഴ്സ് അങ്ങനെയല്ലേ പറയാറ്? എന്ന് വെച്ച് നീ സ്പിൽബർഗിന്റെ പടത്തിലെ ഡൈനോസറിനോട് സംസാരിക്കാൻ പറ്റൂടാ? ഏ പറയ്. എന്റെ ലവറിന് ഡൈനോസോർ എന്ന് പറയല്ലേ ബ്രോ? എന്റെ ബാച്ചിലൊരുത്തി ലൈൻ അടിച്ചോണ്ടല്ലോ. പിന്നെ ആർക്കും ഒന്നും തന്നെ സെറ്റ് ആവില്ല. എനിക്ക് ഇപ്പോഴാട്ടോ ഒരു പെണ്ണിനെ സെറ്റ് ആയിരിക്കുന്നത്. അത് തുടരണെങ്കിലും നിന്റെ കൂടെ ഞാൻ ശരിയാവില്ല. നിർത്തിക്കേ ബ്രോ. ബ്രോ ഞാൻ കൊറോണ രോഗിയുടെ കൂടെ നടക്കാം, പക്ഷെ നിന്റെ കൂടെ നടക്കാൻ പറ്റില്ലടാ ബ്രോ. എന്റെ വണ്ടി പഞ്ചറായി ബ്രോ. ഉരുട്ടിക്കൊണ്ട് പോണ. അതേ വഴി, അതേ ഏരിയ. നിർത്ത് ബ്രോ, നിർത്ത് ബ്രോ. ബ്രോ 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 ബ്രോ. അയ്യോ, എന്തായി കാണിക്കുന്നത്? സത്യം ചെയ്ത്, ഇന്നലെ കണ്ട പെണ്ണിനോട് സംസാരിക്കില്ല, അവളോട് ഒച്ചത്തിൽ ഐ ലവ് യു എന്ന് പറയില്ല, എന്നെ നാണം കെടുത്തി എന്റെ ബന്ധം ഇല്ലാതാക്കില്ലെന്ന് സത്യം ചെയ്. നീ ചെയ്യുന്നതോ ലോറിന്റെ അടിയിൽ ഞാൻ തലവെക്കണോ? ഞാൻ സത്യം ചെയ്യാം ബ്രോ. ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞ് നീ ഇങ്ങോട്ടാണോ വന്നിരിക്കുന്നത്? ഞാൻ ആദ്യം സംസാരിക്കില്ല ബ്രോ. നോക്ക്, അവനെന്നെ കാണാൻ വന്നിരിക്കുക. അതിന് എനിക്കെന്താ? അവനൊന്നും മിണ്ടുന്നില്ലല്ലോ. അവനെന്തിനാ മിണ്ടുന്നത്? നിന്നെ പ്രൊപ്പോസ് ചെയ്തതേ വലിയ കാര്യം, നീ റിജക്ട് ചെയ്തില്ലേ? അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എന്റെ പുറകെ ഒരുത്തനും വരില്ലെന്ന് നിങ്ങൾ എല്ലാരും കളിയാക്കി പറയാറില്ലേ? അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്ത്. എന്നിട്ട് ചളായില്ലേ? അവൻ സംസാരിച്ചില്ലെങ്കിൽ എന്താ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടും? എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞ ചെറുക്കാ. നീ അത് കേട്ടോ? അവളൊന്ന് വിളിച്ചു കൂന്നാടാ. ചോദിക്കട്ടെ എന്തേ? ചേട്ടാ വിശ്വാസ വഞ്ചക. ഇന്നലെ ഐ ലവ് യു പറഞ്ഞില്ലേ? ഇന്നെന്താ സൈലന്റ് ആയി നിൽക്കുന്നത്? എന്താ പറ്റിയേ?
നിനക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിരുന്നില്ലേ? നിന്റെ പ്രേമഭാരം ഈ ഭൂമിക്ക് താങ്ങാൻ കഴിയില്ലെന്ന് കരുതിയോ? അതോ കടല് പൊങ്ങി വരുമെന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നും ഇല്ലേ. കടല് പൊങ്ങുന്നൊക്കെ പോട്ടെ, ഇവിടെ ഡ്രെയിനേജ് പൊങ്ങാട്ടാ. ബ്രോ 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 നശിപ്പിക്കല്ലേ പ്ലീസ്. നിന്നെ കണ്ടതോടെ എന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു പ്രിയേ. നിനക്ക് വേണ്ടി എന്റെ ഹൃദയവാതിൽ തുറന്നു, വാതിലടച്ച് കുറ്റിയിട്ടു. ഒന്ന് നിർത്തണം പ്ലീസ്. പറഞ്ഞാൽ എന്താ, ഒരു പ്രോസസ്, ഒരു പർപ്പസ്, പിന്നെ ഒരു പ്രൊസീജിയർ ഉണ്ടാവും. ആദ്യം ദൂരം മാറി നിന്ന് നോക്കണം, അതിനുശേഷം അടുത്ത് വന്ന് നിന്ന് സൈറ്റ് അടിക്കണം, അതിനുശേഷം വേണം ഐ ലവ് യു എന്ന് പറയാൻ. ഇതൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ഐ ലവ് യു പറഞ്ഞ എന്റെ ഹൃദയം പൊട്ടൂലേ. ഐശ്വര്യ, നിനക്ക് ഇത്രയും വലിയ പ്രോസസ് ഒക്കെ ഉണ്ടോ? ബ്രോ ഞാൻ കാലുടിക്കാം, ഒന്ന് പോയേ. സോറി, ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? പിച്ചെടുക്ക്. Let's follow the process. Okay. Single arende niyo thavne gaane signal green ay marane unnai cherane oho yeganai alarune ninne njan thidichedi alayunde ninnadayil kaathirunde nin veedu chutti chutti vattamitte vele kannil enna ulichayan venne inakai kanthurannu enna kaanda തലയിലെഴുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. രാത്രി മുഴുവൻ എല്ലായിടത്തും കോഴി കൂവിയിലടെ നേരം വിളിക്കുന്നെ, ഇവിടെ നിന്ന് കാട്ട് വന്ന് കൂവുന്ന. ബ്രോ ബ്രോ ഒന്നും മിണ്ടാതിരിക്കെ, ഇതൊക്കെ കാണേണ്ട ഗതികേട് വന്നല്ലോ. നിന്നെ കാണാൻ വേണ്ടി നീ എഴുന്നേറ്റ ഉടനെ എനിക്ക് നിന്നെ നേരിട്ട് കാണണമായിരുന്നു. രാത്രി മുഴുവൻ ഞാനിവിടെ കിടക്കുമായിരുന്നു. ഇനിയെങ്കിലും എന്നെ ലവ് അക്സെപ്റ്റ് ചെയ്യില്ലേ? ആന പറഞ്ഞ ഇത്രയും സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അടുത്ത എന്റെ സ്റ്റെപ്പ് സ്യൂസൈഡ് ആയിരിക്കും. നിനക്ക് എന്താ കാണണോ? കമ്മോൺ ഡാ, എടാന്നാടി നീ അവളിന്റെ ലവർ അല്ലേ? ബേബി ബേബി, എന്താ ബേബി വേണ്ടേ? ഇത് വിലയില്ലെന്നോ? വില കൂടാന്ന് ഈ പെട്രോളോ ഡീസലോ ഒന്നും അല്ലല്ലോ. നീ ഒന്ന് വായടക്കടാ പ്ലീസ്. ബേബി നിനക്ക് നിലയും വിലയൊക്കെ ഉണ്ട്. കുറച്ചു നേരം മുമ്പ് നീ ഫേസ്ബുക്കിലിട്ട് ഫോട്ടോ ഞാൻ ലൈക്ക് അടിച്ചില്ലേ? ഇൻസ്റ്റാഗ്രാമിലിട്ട് ഫോട്ടോ ഞാൻ കമന്റ് ചെയ്തില്ലേ? മോർണിംഗ് തൊട്ട് ഞാൻ നിനക്ക് മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, എന്നിട്ട് നിനക്ക് വിലയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ പോസ്റ്റിന് ലൈക്ക് അടിക്കുന്നില്ല, കമന്റ് പോലും ചെയ്യുന്നില്ല. എന്നെ ചെലവന്മാർ കരയിപ്പിച്ചിട്ടുണ്ട്, അവര് പോയി ഇടിക്കണം. എന്റെ പോസ്റ്റിന് കമന്റ് ചെയ്യാത്തവൻ ആരാ? ചേട്ടാ ചേട്ടാ, ആ പ്രാന്ത് വീണ്ടും ഇങ്ങോട്ട് വരുന്നുണ്ട്. അവനെന്തിനാ വീണ്ടും വരുന്നേ? ഏയ്, നമുക്കും മെമ്പിളർക്കും യാതൊരു ബന്ധമില്ല, നമ്മൾ ആരും കരപ്പിച്ചിട്ടില്ല. അവനോട് പോവാൻ പറ. ആരാടാ എന്നല്ല അവരനെ കരയിപ്പിച്ചത്? എടാ, നീ ഏത് പെണ്ണിനെ പ്രേമിക്കുന്നു ഏത് പെണ്ണിനെ പ്രേമിക്കുന്നില്ല എന്ന് അറിയാത്തോണ്ട് ഞങ്ങൾ ഒരു പെമ്പിള്ളേരുടെ പിന്നാലും പോകുന്നില്ല. സ്വസ്ഥായിരുന്നു കളിച്ചോണ്ടിരിക്കുക. ദേ കണ്ടില്ലേ, പെണ്ണ് പോലുമില്ല, കോലുകൊണ്ട് എഴുതുന്നേ. ഏതാണ് ഓട്ട, ഏതാണ് പെണ്ണെന്ന് പോലും അറിയില്ല. 25,000 രൂപ നഷ്ടത്തിലിരിക്കുക, മര്യാദക്ക് പോയിക്കോ. ഞാൻ വല്ലാത്ത ഫ്രസ്ട്രേഷനല്ല, എന്റെ സ്വഭാവം മാറും, സ്ഥലം വിട്ടോ. ആരാടാ എന്റെ ലവറിനെ കരയിപ്പിച്ചത്? ചേടാ, ഒരു പ്രാവശ്യം പറഞ്ഞ മനസ്സിലാവില്ല നിനക്ക്? എവിടെ ആ പെണ്ണ്? എവിടെ? അവളെ ഞങ്ങൾ കരയിപ്പിച്ചില്ല എന്ന് പറഞ്ഞാലുണ്ടല്ലോ. എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാ. വിളിക്കടാ ബേബി. ഏതെങ്കിലും മണ്ണമാരി ഇവിടെ കരിപ്പിക്കോടാ.
നിനക്ക് വിവരമില്ലെങ്കിൽ ഞങ്ങൾക്കില്ലേ? ആ പോസ്റ്റർ കണ്ടില്ലടാ നീ, വിവരദോഷി. പോയിക്കോ പോയിക്കോ. അവരെന്താ നീ ഇടിക്കുന്നില്ലേ ബേബി? അവര് നിന്നെ കരയിപ്പിച്ചില്ലെന്ന് പറഞ്ഞു. അവരെന്നെ കരയിപ്പിച്ചു, അത്രയല്ലേ ഉള്ളൂ. നീ ഈ കരിക്കും കുടിച്ചോണ്ട് ഇവിടെ നിക്ക്, ഞാൻ അവരുടെ കരിക്ക് കലക്കിട്ട് വരാം. പറഞ്ഞല്ലേ നിങ്ങളാരും അവളെ കരയിപ്പിച്ചിട്ടില്ല, ഇത് ക്ലിയർ. എന്ന് നിങ്ങൾ കരഞ്ഞില്ലെങ്കിൽ അവള് സന്തോഷിക്കും, ക്ലിയർ. എന്റെ ലവറിന് വേണ്ടി ഒരിക്കൽ കൂടി മേടിച്ചു. നിന്റെ ലവറിന് വേണ്ടി ഞങ്ങൾ ഇതിന് അടിമേടിക്കുന്ന എനിക്ക് വേറെ മാർഗമില്ല. അവനവിടെ നീ എന്താടാ അവളെ പടം കാണാൻ വിളിച്ചോ? വെറുതെ ഇല്ലാത്തത് പറയരുത്. നീ എന്റെ ഈ കൈ കണ്ടോ? ബിറ്റുപടം ഒറ്റയ്ക്ക് കാണൂ. അവളുടെ അരക്കെട്ട് കൊള്ളാല്ലേ. നീ അവളെ നോക്കി കമന്റ് ചെയ്യും. വേണമെങ്കിൽ രണ്ടടി കൂടെ അടിച്ചോ, ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ആരെങ്കിലും ആ അരക്കെട്ട് കമന്റ് അടിക്കോ. അരക്കെട്ട് അത് ഇനി അടിച്ചോ. അയ്യോ, കണ്ണിന് ഭംഗിയുണ്ട്. കണ്ണുള്ളവ ആ കണ്ണ് നല്ലതാണെന്ന് പറയോ. എടാ അടി കഴിഞ്ഞു ഞാൻ പോട്ടെ. എത്ര വേണമെങ്കിലും അടിച്ചോ, പക്ഷേ ഡയലോഗ് മാത്രം പറയരുത്. ഓ, അത് ഞാൻ മറന്നുപോയി. അവളിന്റെ ജീവനാ, അവളുടെ കണ്ണെന്ന് നിറഞ്ഞ എന്റെ ഹൃദയം പൊട്ടിത്തെറിക്കോടാ. ഇറ്റ്സ് വെരി ഹോട്ട്. ദേ പ്രേം, നിന്നോട് കുറച്ച് പേഴ്സണലായി സംസാരിക്കണം. എന്തു പറ്റി ബേബി? അതായത് നമ്മുടെ പ്രേമം നല്ല രീതിയിലായിരുന്നില്ലേ? അതെ, എല്ലാം നല്ല രീതിയിലായിരുന്നു. നീ എത്ര സ്നേഹിച്ചോ അതുപോലെ ഞാനും സ്നേഹിച്ചില്ലേ? നീ എത്ര ഗിഫ്റ്റ് തന്നോ അതുപോലെ ഞാനും തന്നില്ലേ? ശരിയാ. സോ ലെറ്റ്സ് ബ്രേക്കപ്പ്. ബ്രേക്കപ്പ്? ബ്രേക്കപ്പ് എന്തിനാ ബേബി? രാവിലെ പോലും ഞാൻ നിനക്ക് വേണ്ടിയില്ല ഫൈറ്റ് ചെയ്തത്. പിന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാത്തിലും ഐ ഗോട്ട് എൻഗേജ്ഡ്. സോ ഇനി എന്നെ കാണുകയും വേണ്ട, പുറകെയും വരണ്ട. ഗുഡ് ബൈ. ആ തലവേദന ഒഴിഞ്ഞു. ബേബി, 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 എന്താ പറ്റിയ ബേബി? ഇന്നലെ വരെ ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ ബേബി. യു ചീറ്റ്! നിനക്ക് ചീറ്റ് ചെയ്യാൻ എന്നെ കിട്ടിയോളോ? നീ എന്നെ പ്രേമിച്ചതുപോലെ ഇതിനു മുമ്പ് എത്ര പെമ്പിളരെയാണ് പ്രേമിച്ചതെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. ഇനി ലൈഫിൽ നമ്മൾ തമ്മിൽ കാണില്ല. ചീറ്റ് ചെയ്തിട്ടില്ല ബേബി. ബേബി, ബേബി, മര്യാദയ്ക്ക് കയ്യിന്ന് വിട്ടില്ലെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും, എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഓട്ടോ ഒരുപാട് പ്രതീക്ഷകളോടെ കോഴിക്കോടെത്തിയ ഞാൻ അതിനേക്കാൾ നിരാശകളോടെ തിരിച്ച് നാട്ടിലേക്ക് എത്തി. ഞാൻ വല്ലാത്ത വിഷമത്തോടെ ഒരിടത്ത് ഇരിക്കുകയായിരുന്നു. ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ ജനങ്ങളെയും സ്നേഹത്തോടെ, അതീവ സ്നേഹത്തോടെ, മനസ്സ് നിറയെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒപ്പം ഞാനുണ്ടാവും. ജയിച്ചു കഴിഞ്ഞാൽ സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു രാഷ്ട്രീയക്കാരനല്ല ഞാൻ. 24 മണിക്കൂറും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ പ്രശ്നം എന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ വീടിന്റെ പരിസരത്തും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെന്റെ സ്വന്തം പ്രശ്നമായി കരുതി അത് പരിഹരിക്കാനുള്ള നടപടിയും ഞാൻ എടുക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു വെറും വാക്കല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നവരല്ല പ്രവർത്തിക്കുന്നവരാണെന്ന്. വോട്ട് ചോദിക്കുമ്പോൾ മോഹര വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിക്കും. നിങ്ങളുടെ മക്കളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും എനിക്ക് നൽകി നിങ്ങൾ ഓരോരുത്തരും എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സ്ഥാനാർത്ഥി രാജഗോപാലൻ, നമ്മുടെ ഭാവി എം എൽ എ രാജഗോപാലൻ, നമ്മുടെ സ്ഥാനാർത്ഥി രാജഗോപാലൻ, നമ്മുടെ ഭാവി എം എൽ എ രാജഗോപാലൻ. ഐ ലവ് യു. വോട്ട് ചെയ്യാൻ മറക്കല്ലേ. വോട്ടല്ല, ഐ ലവ് യു. എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്. താങ്ക് യു ട്ടോ. താങ്ക് യു വേണ്ട, ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നു. ഐ ലവ് യു. നിങ്ങളും എന്നെ പ്രേമിക്കണം. എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? വെട്ടി നുറുക്കിക്കളെ ഞാൻ പറഞ്ഞേക്കാം. രാജഗോപാലൻ, നമ്മുടെ സ്ഥാനാർത്ഥി രാജഗോപാലൻ.
എന്തോ എന്തെന്തോ ചെയ്തെന്നെ നീ നിന്നെ കാണാതെ പറ്റില്ല എന്നും നിൻ മുന്നിൽ വന്ന് നിൽക്കും ഞാൻ നിന്നെ ഒരു നോക്ക് കാണാനായി ഇഷ്ടം കൂടാനായി മാത്രം ഇനി സമയം കണ്ടെത്തലാണൻ പണി ലോകത്തെവിടെയും പോകുന്നിടമെല്ലാം പ്രണയം ഉണ്ടാവും കൂട്ടിനിനി നമസ്കാരം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്നവൻ എങ്ങനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്താലും പ്രസംഗം പൊളിച്ചെടുക്കണം. എല്ലാവർക്കും നമസ്കാരം. 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 നമസ്കാരത്തിന് മാത്രം ഒരു കുറവില്ല, പ്രേമിക്ക മാത്രം എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നീ ഇവിടെ കയറി വന്നല്ലേ, നീ ശരിക്കും കുടുങ്ങിയടാ, നിന്നെ ഞാൻ കാണിച്ചുതരാം. നിക്ക് നമസ്കാരം സാർ. ചീ, താഴെ ഇറങ്ങടാ. എടാ, നിന്നോട് ഞാൻ എന്താണോ പറയുക, എങ്ങനെ മനസ്സിലാക്കും? നീ വിചാരിക്കണ പോലെ ഞാനിങ്ങനെ ആ ടൈപ്പ് അല്ലടാ. ഞാനും ആ ടൈപ്പ് അല്ല സാറേ. പിന്നെ എന്തിനാണ് എന്റെ കൊല്ലാകൊല ചെയ്യുന്നത്? ആരടാ തുണി മേടിക്കാൻ വന്നവിടെ ശല്യം ചെയ്യുന്നത്? അയ്യോ, ഇതാരാ, ഭാവി എംഎൽഎയോ? നമസ്കാരം. നമസ്കാരം. ഇതിങ്ങനെ ആൾക്കാരെയും കൊണ്ട് ഓരോന്നൊക്കെ പറയിപ്പിക്കും അവൻ. അതെ, ഫോൺ നമ്പർ ഒന്ന് തന്നിട്ട് പോ. എന്താ പെണ്ണുങ്ങളുടെ നമ്പർ ചോദിക്കുന്നല്ലോ? ചോദിക്കുന്നത് ചാറ്റിംഗ് ചെയ്യാം, ഫോണിൽ നമുക്ക് പ്രേമിക്കാലോ അല്ലേ? കഷ്ടം. 7 PM 2 ലവ് സിംബൽസ് അയക്കാം, ഞാൻ അതിന്റെ റിപ്ലൈ എക്സ്പെക്ട് ചെയ്യും കേട്ടോ. അങ്ങനെ വല്ല അയച്ച നിന്നെ ചവിട്ടി കൂട്ടി ഞാൻ. എടാ, പെമ്പിള്ളാരെ പ്രേമിച്ച മതിയായോ? ഇപ്പൊ ആണുങ്ങളുടെ പുറകെ പോവാണോ? ഓട്ടാ, ഒന്നേ ഇവനെന്താടാ? ഇവളാണെങ്കി ഫോൺ തരുന്നില്ല, അവനാണെങ്കി ഇപ്പൊ മെസ്സേജ് അയക്കുകയും ചെയ്യും. ഇവളുടെ എങ്ങനെ ഫോൺ എടുക്കാം? ഗീസർ ഓൺ ചെയ്തിട്ട് ഇവിടെ തന്നെ നിന്ന് കറങ്ങാണല്ലോ, കുളിക്കുന്നില്ലേ? കുളിച്ചിട്ട് വരാം. എന്തോ മെസ്സേജ് വന്നല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല, പോയി കുളിച്ചിട്ട് വാ. നിങ്ങളോട് ഐ ലവ് യു പറയേണ്ട ആവശ്യം എന്താ? ഫോണിങ് തന്നെ നോക്കട്ടെ. എടാ, ഞാനിപ്പോ വീട്ടിലാ, ഫോണിന്റെ ഭാര്യയുടെ കയ്യിലാടാ. വിവരക്കെടുവിലും പറഞ്ഞിട്ടുണ്ടല്ലോ, കൊന്നുകളുടെ പന്നി. അതാരാ? ഫോൺ നിങ്ങൾക്കായിരുന്നല്ലോ. അത് നമ്മുടെ മണ്ഡലത്തിൽ പെട്ടവനാ, ഒരു ചെറുക്കനാ. ആ പയ്യനാ. പയ്യനോ? അതെ അതെ. ഹലോ, എനിക്ക് നിങ്ങളോട് പ്രേമമാണ്, നിങ്ങൾ എന്നെ പ്രേമിക്കേ. ശരി, ഞാനൊരു ലൊക്കേഷൻ നിനക്ക് ഷെയർ ചെയ്യാം, നീ അങ്ങോട്ട് വാ, അവിടെ വെച്ച് പ്രേമിക്കാം. ഓക്കെ. നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി. ഇനി വീണ്ടും പറയട്ടെ, ഐ ലവ് യു. ഇന്നെങ്കിലും ഐ ലവ് യു എന്ന് പറയില്ലേ? മക്കളെ, ഇവന് ലവ് വേണോ അത്ര? ലവ് കൊടുത്തേക്കടാ, സ്ട്രോങ് ആയിട്ട്, വൈൽഡ് ആയിട്ട് അങ്ങ് തുടങ്ങണ. ഇവന്റെ തലക്കടിച്ച തനിക്ക് സന്തോഷമാവല്ലേ? എന്നാലേ എന്റെ ലവറിന്റെ സന്തോഷത്തിന് വേണ്ടി. എന്റെ ലവറിന്റെ മുഖത്ത് സന്തോഷം കാണുന്നില്ലടാ. സ്ട്രോങ് ആയിട്ട് അടിക്ക്, സ്ട്രോങ് ആയിട്ട്, വൈൽഡ് ആയിട്ട് എന്റെ ലവ് മനസ്സിലാക്കട്ടെ.
മതിയോ മോനെ? ലവ്? ലവ് 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 ലവ്. അവരെ അങ്ങോട്ട് നന്നായിട്ട് ചവിട്ടി കൂട്ട. Feeling happy, huh? Da, my lover feeling happy, da. Da, ini ani kita. Oi! അടിച്ച ഒരുപക്ഷെ ജീവൻ പോയെന്നിരിക്കും. മനസ്സിലെ പ്രേമം കുറയില്ല. സമയത്ത് പറ്റിയ സ്ഥലത്താ നീ കുടുങ്ങിയിരിക്കുന്നെ. നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഇനി ഞങ്ങളുടെ ശിവരാജൻ ചേട്ടനായിരിക്കും എം എൽ എ. ഡാ കൊലടാവനെ. രാജി എന്റെ ലവറ. എന്റെ ലവറിനെ ആരെങ്കിലും തൊട്ടാ ഞാൻ കൊല്ലും. എടാ ഞാൻ എങ്ങനെയാണ് നിന്റെ ലവർ ആകുന്നേ? എന്തിനാണ് അങ്ങനെ പറയുന്നത്? ലവറാ, ലവർ തന്നെയാ. എന്റെ ലവറിനെ മേത്ത് കൈവയ്ക്കാൻ ധൈര്യമുണ്ടോ? ഞാൻ നിന്നോട് വീണ്ടും പറയാ, നീ ശിവരാജന്റെ ആൾക്കാരുടെ മേത്താ തൊട്ടിരിക്കുന്നേ. ശിവരാജൻ ശിവരാജൻ ആരാന്ന്? ശിവരാജൻ ശിവരാജൻ എന്ന് കൊറേ നേരായിട്ട് പറയുന്നുണ്ടല്ലോ. അവനോട് നിനക്ക് അത്രയ്ക്ക് കൂറുണ്ടെങ്കിൽ ആദ്യം എന്നെ അടിക്കണാ. ഇനിയാ ശിവരാജൻ വന്നാലും അവന്റെ അവസ്ഥ ഇതായിരിക്കും. എവിടാ ശിവരാജൻ? നീ മാത്രല്ല, നീ 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 എൽ കെ പാൽ, നീയും എല്ലാരും സ്വയം ശിവരാജൻ എന്ന് വിചാരിച്ച്. ആരാണെന്ന് പോലും അറിയില്ല. ജീവൻ പോണ പോലെ തല്ലിയിട്ടും അവൻ എന്റെ ജീവൻ രക്ഷപ്പെടുത്തി. അവൻ ആരും ഇല്ലാത്തവനായിരിക്കുമോ? ഭ്രാന്തനാണോ? ഈ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്നത് സ്നേഹം കിട്ടാത്തതുകൊണ്ടാണോ? ഒരു മെസ്സേജ് അയക്കുന്നതിൽ എന്താ തെറ്റ്? അയ്യോ വേണ്ട, അവൻ എന്നെ വേറെ രീതിയിൽ കാണും. എല്ലാ രാഷ്ട്രീയക്കാരും ഞാൻ നിന്നെ നോക്കാം സ്നേഹിക്കാന്നൊക്കെ ഒരു ഓളത്തിനങ്ങ് പറയും. അതുപോലെ ഇവനോട് പറയുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഒരു ബോഡി ഗാർഡായിട്ട് കൂടെ നിന്നോട്ടേന്നെ. ഒരു മെസ്സേജ് അല്ലേ അയക്കണ്ടു? വേണ്ട, ഇനി മെസ്സേജ് അയച്ച് പണി കിട്ടിയാലോ. പക്ഷേ അവന്റെ ജീവൻ പണയം വെച്ച് എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയതല്ലേ. മെസ്സേജ് അയച്ചേക്കാം. ഇത് മാത്രം പോരാ, ഒരു ലവ് സിംബൽ കൂടെ അങ്ങോട്ട് അയച്ചേക്കാം. അയ്യോ
ഡെലിവേർഡ്. റിപ്ലൈ കാണുന്നില്ലല്ലോ. എക്സ്ക്യൂസ് മീ അനിയ, ഇവിടെ എന്നും ഒരുത്തൻ വന്നു നിൽക്കാൻ അറിയില്ല സാറേ. ഓ ആളെ വെച്ച് അടിച്ചില്ലേ, മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും റിപ്ലൈ തരാത്തത്. അടിക്കാൻ പാടില്ലായിരുന്നു. എന്തോ എന്തെന്തോ ചെയ്തന്നെ നീ, നിന്നെ കാണാതെ പറ്റില്ല നീ, എന്നും നിൻ മുന്നിൽ വന്ന് നിൽക്കും ഞാൻ, നിന്നെ ഒരു നോക്ക് കാണാനായി, ഇഷ്ടം കൂടാനായി മാത്രം ഇനി സമയം കണ്ടെത്തലാണൻ പണി. ലോകത്തെവിടെയും പോകുന്നിടമെല്ലാം പ്രണയം ഉണ്ടാവും കൂട്ടിനിനി. വീടെന്നോ നാടെന്നോ ഒന്നും അറിയാത്തൊരവസ്ഥ എന്തോ, താനേ ചിരിക്കുന്നു തനിയെ പാടുന്നു, ഇതുവരെ കാണാത്ത മാറ്റമെന്തോ. എന്തോ എന്നെ ഉറക്കാത്തൊരു മോഹം നെഞ്ചില്, മെല്ലെ പൂത്തു നാണവും എന്റെ കൊണ്ടോരനുരാഗവും, മായാലോകം തീർത്തു എന്നിൽ പ്രേമമായി. ഇത്ര നാൾ കാണാത്ത അത്ഭുതം കിട്ടിയൊരു പുത്തൻ ജീവിതം, ഹൃദയം താളം മാറ്റിയോ സ്പന്ദനം വേഗം കൂട്ടിയോ, ചിന്തകൾ ഊഞ്ഞാലാടുന്നു സുന്ദര സ്വപ്നം കാണുന്നു, ഇടരുന്നൊരാ പുഞ്ചിരി തെളിഞ്ഞു നിൻ പ്രേമ പുത്തിരി. ശരിക്കും നീ എന്നെ പ്രേമിക്കുന്നുണ്ടോ ഇല്ലേ? ഇവിടെ വന്ന് ഐ ലവ് യു പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ഞാൻ ചാടിച്ചാകും. എടാ ഞാൻ പറയുന്നത് കേക്കണം. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? ഞാനിപ്പോ ഇപ്പൊ എങ്ങോട്ടാ പോന്നേ? അവനോട് ഐ ലവ് യു പറയാൻ പോവാ? അങ്ങനെ അല്ലടി, അവനൊരു പ്രാന്തൻ, നീ ഒരു പ്രാന്തി, രണ്ടുപേരും ചേർന്ന് എന്നെ മുഴു പ്രാന്തരാക്കും. മോനെ പറയുന്ന കേൾക്ക്, ചാടരുത്, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആത്മഹത്യ കുറ്റകരമാണ്. മോളിലേക്ക് പോകാൻ പാടില്ലേ? അല്ല, മോളില് പയ്യൻ പോയിട്ടില്ലേ? ഓ, അവൻ നിങ്ങളുടെ മോളെയാണോ പ്രേമിക്കുന്നത്? അല്ല അല്ല, അങ്ങനൊന്നുമില്ല. അതായത് ആ മോളിലിരിക്കുന്ന പയ്യൻ എന്നെ, സാറ് കാര്യം പറയും, അവൻ എന്നെയാണ് പ്രേമിക്കുന്നത്. എന്ത്? നിങ്ങളെയാണ് പ്രേമിക്കുന്നത്? എന്തിന്? അതിപ്പോ പത്രത്തിൽ വാർത്ത കൊടുക്കാനോ? ഒന്ന് മാറിക്കേ. അതെ, എടാ ഭ്രാന്ത, ഇതിലേ കൂടുതൽ ഞാൻ എന്ത് ചെയ്യണം? നീ മെസ്സേജ് ചെയ്താൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നു, ഫോൺ ചെയ്താൽ കുറെ നേരം സംസാരിക്കുന്നു, കോഫി കുടിക്കാൻ പറഞ്ഞാൽ വയറ് നിറച്ചാ കോഫി കുടിക്കണേ. എടാ, എന്റെ വൈഫിനേക്കാളും കൂടുതൽ നിന്റെ കൂടെയാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. എന്തിനാ നീ എന്നെ ഇങ്ങനെ വെറുതെ കൊല്ലാതെ കൊല്ലുന്നത്? രാജി, ഇപ്പൊ കാര്യം അതല്ല, നീ എന്നെ ലവ് ചെയ്യുന്നു അതോ ഇല്ലേ? മണ്ണാം കട്ടി നിന്റെ ലവ്, ലവ്, ലവ്. എന്നെ ലവ് ചെയ്തത് എന്തിനാ കാര്യം? ലവ് ചെയ്യുന്നു, ലവ് ചെയ്യുന്നു, ഇനി എന്താ വേണ്ടേ? വീണ്ടും അവന്റെ ലവ്, ലവ്. നിനക്കൊരു അപ്രാന്ത് പിടിച്ചോ? ഞാൻ ആരാന്ന് നിനക്കറിയോ?
ഞാൻ ഭാവിയിലെ എം എൽ എ ആടാ. ഈ നാട്ടിലെ ജനങ്ങൾ ഞാൻ നിന്നെ പ്രേമിക്കുന്നു. മതിയോ? ഇതിനേക്കാൾ കൂടുതൽ നീ എന്താ ചെയ്യാൻ പോണേ? ഏതായാലും നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചില്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് കൊല്ല. നീ എന്തിനാ മരിക്കുന്ന നീ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ കൊല്ലുന്നതിനും നീ ചാകുന്നതിനും ഒരർത്ഥവും ഉണ്ടാവില്ല. മഹാലക്ഷ്മി എന്നെ റിജക്റ്റ് ചെയ്തതിന് ശേഷം ഇനിയൊരാളെ പ്രണയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ അമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു പെണ്ണുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. തൊട്ടു മുമ്പുള്ള ആ ഒരു സെക്കൻഡ് ഞാൻ നിന്നെ പ്രേമിക്കുന്നു. ലൈഫിൽ ഫസ്റ്റ് ടൈം ആ ഒരു പെണ്ണ് എന്നോട് ഐ ലവ് യു പറഞ്ഞത്. അത് ഞാൻ പലരോടും പറഞ്ഞപ്പോ എനിക്ക് വട്ടാണെന്ന് അവരൊക്കെ പറഞ്ഞു. അതിന്റെ ഹാലുസിനേഷൻ ആയിരിക്കും എന്ന് പറഞ്ഞ് തള്ളി. പിന്നെ ഞാനുള്ള പല സ്ഥലത്തും അന്വേഷിച്ച് നടന്നു. സത്യത്തിൽ അങ്ങനെ ഒരു പെണ്ണില്ലേ? അതോ അതിൻ്റെ ഒരു സങ്കല്പമായിരുന്നു? ശരിക്കും അതിന്റെ ഹാലുസിനേഷൻ ആയിരുന്നു. നീ അവനെ നോക്കിയില്ലേ? അതാ നിന്റെ പിറകെ വരുന്നത്. നമ്മൾ പെട്ടെന്ന് ബസ് മാറി കേട്ടു. ഇനി അവനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ദേ പിന്നെ വന്നു നോക്ക്.
ബ്രോ 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 എന്തോറ്റി ബ്രോ, ബസ്സിന്റെ പുറകിൽ എന്തിനാ അങ്ങനെ ഓടിയത്? ജസ്റ്റ് മിസ് രക്ഷപ്പെട്ടതാ. തക്ക സമയത്ത് ഒരു പെണ്ണ് കൊണ്ടുവന്നാക്കി, ഇല്ലെങ്കിൽ തട്ടിപ്പോയിട്ടുണ്ടാവും. ഒരു പെണ്ണ എന്നെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവളാ എന്നോട് ഐ ലവ് യു പറഞ്ഞത്. ആ പെണ്ണോ മെണ്ടലടാ, കൺഫേം. അവളെ കുറിച്ച് എനിക്ക് അറിയാം ബ്രോ. അവള് എന്ന് 9 മണിക്ക് സൗത്ത് ജംഗ്ഷനിൽ ട്രെയിൻ കയറും. എന്തോന്ന് റിസർച്ച് സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു. ഇപ്പോ ടൈം എന്താ? That's how it happens, you know, sometimes just... Yeah, it's you are right. ശൂ, ദാ വന്നു. ഇനിയെങ്കിലും പറയൂ, ആരാ നീ? നീ എന്തിനാ എന്നോട് ഐ ലവ് യു പറഞ്ഞു? ഇതിനു മുമ്പ് ഞാൻ നിന്നെ കണ്ടിട്ടുമില്ല. നിനക്ക് ഐ ലവ് യു പറഞ്ഞത് ഞാൻ തന്നെയാ, പക്ഷേ എനിക്ക് നിന്നോട് പ്രേമമൊന്നുമില്ല. പ്രേമമില്ലെന്നോ? പിന്നെന്തിനാ ഐ ലവ് യു പറഞ്ഞു? മെനഞ്ഞാന്ന് നഴ്സറിന്ന് വരുമ്പോ ഞാൻ നിന്നെ കണ്ടിരുന്നു. ഒരു പെണ്ണ് നോന്ന് പറഞ്ഞിട്ടും അവളോട് കെഞ്ചിക്കൊണ്ടിരിക്കുന്നു. ആ പെണ്ണ് നിന്നെ ഇഷ്ടമല്ലാന്നും പറഞ്ഞ് പോയി കളഞ്ഞു. എല്ലാരെയും പോലും ചിരിച്ച് ഞാനും അവിടുന്ന് പോയി. പക്ഷെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ബസ് സ്റ്റോപ്പിലെ വന്നപ്പോ അതുവരെ നീ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. കണ്ടപ്പോ സങ്കടം തോന്നി. സഡൻ ആയിട്ട് നീ ചാടാൻ ഫ്ലൈ ഓവറിന്റെ മുകളിൽ കയറി. ഞാൻ ശരിക്കും പേടിച്ചു. ആ പേടിയില് I love you. അപ്പൊ നിനക്ക് എന്നോട് ശരിക്കും പ്രേമമില്ലല്ലേ? ശരി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഞാൻ നിന്നോട് പറയാം, ഐ ലവ് യു ടു. നാളെ മുതൽ നമുക്ക് രണ്ടുപേർക്കും പ്രേമിക്കാൻ തുടങ്ങാം. ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ? ലൈഫില് ഫസ്റ്റ് ടൈം ഒരു പെണ്ണ് എന്നോട് ഐ ലവ് യു പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിടില്ല. അതെ, പിന്നെ നിന്റെ പേരെന്താ? അറിഞ്ഞിട്ടെന്തിനാ? അല്ല, ഐ ലവ് യു പറഞ്ഞ ആളോട് പേര് പറയേണ്ട ഉത്തരവാദിത്വം കൂടെ ഇല്ലേ? അതിന് വേറെ ആളെ നോക്ക്. സംസാരിക്കുന്ന കണ്ടില്ലേ? ഐ ലവ് യു ദിയ. എന്റെ പേര് എങ്ങനെ അറിഞ്ഞു? ഞാനേ നിന്നെ പോലെ ഇറസ്പോൺസിബിൾ അല്ല. ഒരു മിനിറ്റ്, ഒരു ഷോക്കും കൂടി. എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ പോയിട്ട് പോകുന്നായിരിക്കും നല്ലത്. എങ്കിൽ പിന്നെ നമുക്ക് എന്താ നിന്റെ പ്രോബ്ലം? ഐ ലവ് യു ടു. അല്ല, നീ എന്റെ മുമ്പിൽ എന്നെ വേറൊരു പെണ്ണിന്റെ ഒപ്പം കറങ്ങിയതല്ലേ? അവള് നിന്നെ തേച്ചിട്ടും പോയി. ഇപ്പൊ എന്നോട് പ്രേമാന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നു. ശരി പാവ, എന്റെ പുറകെ നടക്കുന്നുണ്ടല്ലോ എന്ന് അന്വേഷിച്ചപ്പോ നീ എന്റെ പുറകെ നടന്ന പോലെ ഒത്തിരിയാണ് തന്നെ പുറകെ നടന്നിട്ടുണ്ട്. അതുപോലെ പ്രേമം നടിച്ച് ഇപ്പൊ എന്റെ പുറകെ വരുന്നു. നിന്റെ ലവിനെ കുറിച്ച് ഞാൻ ആലോചിക്കണമെങ്കിൽ നിന്റെ ലവ് സിൻസിയർ ആണെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കണ്ടേ? നിന്റെ ലവ് സിൻസിയർ ആണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഇന്നലെ നീ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ എന്റെ ഹൃദയത്തോട് ചോദിച്ചു. എന്റെ ഹാർട്ട് ആൻസറും പറഞ്ഞു. ഒരു 2 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്റെ ഹാർട്ട് തന്നെ നിന്നോട് പറയും. ഹൃദയം എങ്ങനെ പറയാനാ? 2 മിനിറ്റ്സ് ഒന്ന് കണ്ണടച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്റെ ഹാർട്ട് തന്നെ നിന്നോട് പറയും. നിന്റെ ഹൃദയം എങ്ങനെ പറയാനാ? അതെ, ഇവനെ വട്ട. നീ 2 മിനിറ്റ് കണ്ണടച്ച് നിന്നിട്ട് വാ. ഞാൻ പറയുന്നതല്ലാതെ നീ ഒന്നും കേൾക്കാൻ പാടില്ല. ഈ സറൗണ്ടിങ്ങിലുള്ള ഒരു ശബ്ദവും നീ കേൾക്കാൻ പാടില്ല. ശബ്ദം കേൾക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? കോൺസെൻട്രേറ്റ്.
ഇപ്പൊ ഞാൻ പറയുന്നല്ല, നിനക്ക് വേറെ ഒന്നും കേൾക്കുന്നില്ല. ഹലോ ഹൃദയമേ, എന്താ ചെയ്യുന്നേ? ജീവൻ പോകുന്ന പേടിച്ച് മിടിച്ചോണ്ടിരിക്കുക. ജോക്ക് വേണ്ട, സീരിയസ് ആയിട്ട് ആൻസർ പറ. സീരിയസ് ആയിട്ടുള്ള കാര്യം പറ. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. എത്ര പെണ്ണിനെ നീ പ്രേമിക്കും? മറ്റു പെൺകുട്ടികളെ പോലെ അല്ല ഈ കുട്ടി. ആ പെണ്ണുങ്ങൾക്കും ഈ പെണ്ണിനും എന്താണ് വ്യത്യാസം? ഇതുവരെ ഒരു പെണ്ണും എന്റെ ഹൃദയം തൊട്ടിട്ടില്ല, എന്നാൽ ഇവൾക്ക് തൊടാൻ കഴിഞ്ഞു. എന്നെ ആരും തൊട്ടിട്ടില്ല, എന്നോട് കള്ളം പറയണ്ട. അപ്പൊ എന്നെ വിശ്വാസമില്ലേ? വേറെ ഏത് പാർട്ടിൽ തൊട്ടാലും ഞാൻ സമ്മതിച്ചേനെ. ഹൃദയത്തോട് തന്നെ ഹൃദയത്തിൽ തൊട്ടു എന്ന് പറഞ്ഞാൽ. ശരി, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഒരു മിനിറ്റിൽ നീ എത്ര തവണ ഇടിക്കും? എന്നാൽ ഈ പെണ്ണിനെ കണ്ടപ്പോ എത്ര തവണ ഇടിച്ചത്? ആ പെണ്ണ് നിന്നെ നോക്കി ചിരിച്ചു, സംസാരിച്ചു. ഇപ്പൊ നിന്റെ വെയിറ്റ് എന്താ? സന്തോഷം കൊണ്ട് 1.2 gram കുറയുന്ന പോലുണ്ട്. ഈ പെണ്ണ് നിന്നെ കണ്ടിട്ടില്ല, നിന്നോട് സംസാരിച്ചിട്ടില്ല. ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ നിന്റെ വെയിറ്റ് എന്തായിരിക്കും? ആലോചിച്ചു പറ. നിന്റെ ലൈഫിൽ ഇപ്പോഴാ പെണ്ണില്ല, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്റെ പൊസിഷൻ എന്താ? ഒറ്റയടിക്ക് സ്തംഭിച്ചു പോകുന്ന പോലെ ആവുന്നടാ. ഇനി പറയാ, ഇവൾ നിന്നെ ടച്ച് ചെയ്തില്ലേ? ടച്ച് ചെയ്തു ബാസ്. ഇനിയെങ്കിലും വിശ്വസിക്കില്ലേ? ഒരുപാട് സ്നേഹമുള്ളവര് സ്നേഹം കൂടുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറ്. ഒരുപാട് മാറ്റം വന്നു. ഞാൻ എത്ര പേരോട് ഐ ലവ് യു പറഞ്ഞെന്ന് എനിക്കറിയില്ല, എന്നാൽ ലവ് എനിക്ക് ആദ്യമായിട്ട് നിന്നോട് തോന്നിയത്. നോക്കി, നീ ഓരോ ദിവസവും കൂടുതൽ എമോഷണൽ ആയിക്കൊണ്ടിരിക്കുക. എന്നെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഐ എം ഓൾറെഡി എൻഗേജ്ഡ്. ഞാനൊരു ഓർഫണാ. ഒരു ഫാദർ എന്നെ ദത്തെടുത്തിരിക്കുക. അദ്ദേഹത്തിന് എന്നോട് എന്ത് സ്നേഹാന്നറിയോ? സ്വന്തം മോളെ പോലെ എന്നെ വളർത്തിയത് അദ്ദേഹം എന്നോട് ഒന്നേ ചോദിച്ചുള്ളൂ, ഞാൻ പറയുന്ന പയ്യനെ മാത്രമേ നീ കല്യാണം കഴിക്കൂവെന്ന്. അത് ഞാൻ സമ്മതിച്ചു. അദ്ദേഹത്തോടെ എനിക്ക് അത്ര കടപ്പാടുണ്ട്, ഞാൻ അതെങ്കിലും ചെയ്യണ്ടേ? ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചു. 6 മാസത്തിനകം മാരേജ് ഉണ്ടാവും. നീ എല്ലാം മനസ്സിലാക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പറയുന്ന ഒന്നും തന്നെ എന്റെ തലയിൽ കയറുന്നില്ല, കാരണം എനിക്ക് നിന്നെ എന്റേതാക്കിയേ മതിയാവും. നീ പറ്റില്ല എന്നോട് പറയുന്നത് പോലും എനിക്ക് താങ്ങാനാവുന്നില്ല. ഒരു പക്ഷെ നമ്മൾ ഒരുമിച്ചില്ലെങ്കിൽ നീ ചാവൂ. മേബി. എന്താ ബ്ലാക്ക്മെയിൽ ചെയ്യാ? നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, എന്റെ മനസ്സിലുള്ളതാ ഞാൻ പറഞ്ഞത്. നോ പറഞ്ഞാ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് ഒരു ഫാഷൻ ആയിരിക്കും. എന്നാ പിന്നെ ഇപ്പൊ തന്നെ ചാടിക്കോ.
നിനക്കെന്താ വട്ടാണോ? എന്തിനാ അങ്ങനെ ചെയ്തത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ജീവിതം മുഴുവൻ എനിക്കതൊരു തീരാ വേദനയായിരിക്കും. എന്റെ ലവ് സെൻസിയർ ആണെന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ഞാൻ ചാടിയത്. ഓൾറെഡി എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. എനിക്കറിയാം നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണെന്ന്. എന്നാൽ അച്ഛൻ പറയുന്ന ആളെ മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് എനിക്കറിയാം. ഇതുവരെ എന്നെ റിജക്ട് ചെയ്ത ഒരു പെണ്ണിന്റെ പുറകിലും ഞാൻ ഇങ്ങനെ അലഞ്ഞിട്ടില്ല. എന്റെ അമ്മയുടെ പോലത്തെ സ്നേഹം എനിക്ക് നിന്നിൽ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. നിന്റെ കല്യാണത്തിന് ഇനിയും 6 മന്ത്സ് ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഈ 6 മന്ത്സ് എങ്കിലും നിനക്ക് എന്നെ സ്നേഹിച്ചൂടെ. നീ എന്തൊക്കെയാ പറയുന്നത്? എന്റെ മനസ്സിൽ തോന്നിയ കാര്യം, ഈ 6 മന്ത്സ് നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്താൽ എനിക്ക് കുറെ മെമ്മറീസ് ഉണ്ടാകും. പിന്നെ ആ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. എനിക്ക് വേണ്ടി നീ ഒരു 6 മാസത്തെ മെമ്മറീസ് എങ്കിലും തരില്ലേ? മെമ്മറീസ് എന്നത് ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരിക്കണം. എല്ലാ ലവേഴ്സിനെ പോലെ പബ്സിലും പാർക്കിലും പോയി കറങ്ങാൻ പാടില്ല. ടച്ച്, ഹഗ്സ് ഇതൊന്നും എന്നോട് ചോദിക്കരുത്. ഇതിനൊക്കെ സമ്മതമാണെങ്കിൽ എനിക്കൊക്കെ. അതെ, താൻ പറഞ്ഞ ഒന്നും എനിക്ക് മനസ്സിലായില്ല. മെമ്മറീസ് വേണമെന്ന് പറഞ്ഞില്ലേ? നാളെ തൊട്ട് തരാം. ഇന്നാൾ വരെ ഞാൻ അറിയാതെ ഒളിപ്പിച്ചതാരോ കാണാതെ ഇന്നെന്റെ അരികെ നിൽക്കുമ്പോൾ വർണ്ണാഭമായൊരു അനുഭൂതി താരകം പോലെ തിളങ്ങുന്നു. ആശകൾ ഹൃദയത്തിൻ താളവും മാറി നിൻ ശ്വാസമായി മിഴികൾ ചൊല്ലുന്നു നിൻ പ്രണയമന്ത്രങ്ങളെ. നിന്റെ ചലനങ്ങളോ പ്രാണന്റെ മൊഴിയാണോ? നിന്നെ ഞാൻ മൊത്തമായി എന്റെ മാത്രം സ്വന്തമായി എന്നുമെൻ ചാരി നീ ഉണ്ടാവണം കനവിലും. അതിരില്ല അനുരാഗത്തിൽ, അളവില്ലായി പ്രണയത്തിൽ, അഴകാർന്നൊരു ജന്മം ധന്യമായി ചിരകാലം നീ പ്രേമത്തിൽ. സുഖമുള്ളൊരു ഓർമ്മകൾ പോക്കും ഇവളില്ല സ്വപ്നം ശൂന്യമായി. അനുദിനവും സന്തോഷം കളമെഴുതും നാളുകൾ നിന്നഴകിൻ മിഴിവേറും ഇരുവരും ഇണചേരവേ ഇരുളകന്നു പോകും നിന്റെ മുഖശോഭയിൽ പിന്നിന് നീ പൗർണമിയാകും നിൻ പ്രഭയിൽ. നമുക്കായി സ്നേഹസാഗരം സുരലോകവേദിയായി ഹൃദയങ്ങൾ പങ്കുവയ്ക്കുവാൻ പ്രണയാതുര സാക്ഷിയായി മനതാരിൽ നെയ്തെടുത്തൊരാ മോഹങ്ങൾ തീർക്കുവാൻ
ക്ഷമയങ്ങൾ മാറ്റിവെച്ചുതാൻ ദിവ്യാനുരാഗം തിങ്കളും താരവും നമ്മളായി മാറുന്നേ നിത്യവും നിന്നുടെ സാമീപ്യം നൽകണേ മാസം നിന്നെ ഒരു പെണ്ണ് പ്രേമിക്കാന്ന് പറഞ്ഞപ്പോഴേക്കും നീ ഞങ്ങളുടെ റൂമിൽ നിന്ന് പുറത്തു പോയി. ഞങ്ങളുടെ ഫോണ് മുതൽ എടുക്കുന്നില്ല. ഞങ്ങളൊക്കെ മറന്നല്ലേ ബ്രോ? ഞാൻ പറയുന്ന കേക്ക്, 6 മാസം ഇനി 3 മാസമേ ഉള്ളൂ. വീണ്ടും ഞങ്ങളുടെ അടുത്ത് തന്നെ വന്ന് ഇരിക്കണം. അവൾ എന്നെ 3 മന്ത്സിൽ വിട്ടിട്ട് പോവില്ല ബ്രോ. കാരണം അവൾ എന്നെ അത്രയ്ക്ക് സിൻസിയർ ആയിട്ടാ പ്രേമിക്കുന്നത്. അവൾ നിന്നെ തേച്ചിട്ട് പോവില്ലെന്ന് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് എങ്ങനെ പറയുന്നത്? അവൾ തേച്ചിട്ട് പോകുന്ന നീ എങ്ങനെ അത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്? ആ പെണ്ണ് നിന്നെ വിട്ടിട്ട് പോവില്ലെന്നല്ലേ പറയുന്നേ? അത്ര സിൻസിയർ ആയിട്ട് പ്രേമിക്കുകയാണെങ്കിലേ ആ പെണ്ണ് എപ്പോഴെങ്കിലും നിന്നെ ടച്ച് ചെയ്തിട്ടുണ്ടോ? ഹലോ, ബൈ. എന്തു പറ്റി? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ഉണ്ടല്ലോ. ലവ് ആണെങ്കിൽ നീ എന്താ ഇതുവരെ എന്നെ ടച്ച് ചെയ്യാത്തെ? സീ, ഐ ടോൾഡ് യു, നീ എന്നെ ടച്ച് ചെയ്യാൻ പാടില്ല, കിസ് ചെയ്യാൻ പാടില്ല, ഹഗ് ചെയ്യാൻ പാടില്ല. നോ പബ്, നോ സിനിമ, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഹോസ്റ്റലിലേക്ക് വരാൻ പാടില്ല, ഫ്ലാറ്റ് ചാൻസേ ഇല്ല. ഇതൊക്കെ അന്ന് തന്നെ പറഞ്ഞല്ലേ. പിന്നെന്താ? സി, എനിക്കിതൊന്നും ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, 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 ഇഷ്ടമല്ല. വെറുതെ ഒരു സീൻ ഉണ്ടാക്കി. ഓയ്, ഇപ്പൊ ടച്ച് ചെയ്തലാണോ? അങ്ങനത്തെ റൂൾസ് ഒന്നും എവിടെയും എഴുതിയിട്ടില്ലല്ലോ. ടച്ച് ചെയ്തില്ലെങ്കിൽ അത് ലവ് ആകില്ലേ? എന്നെ ബൈക്കില് എന്റെ പി ജി വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. അവളെ ഇന്ന് എന്റെ ബൈക്കില് ഹോസ്റ്റലിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു.
ടച്ച് ചെയ്താ ലവ്. പക്ഷെ നിന്റെ സിൻസിയർ ലവ് എന്നല്ലേ പറഞ്ഞേ? സത്യത്തിൽ നിന്റെ സിൻസിയർ ലവ് ആണെങ്കിൽ അവള് നിന്നെ ഹഗ് ചെയ്തിട്ടുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്നുണ്ടോന്ന് പറ. ഞാൻ ടച്ച് ചെയ്തല്ലോ. അതായത് സിൻസിയർ ആയിട്ട് സ്നേഹിക്കുമ്പോ തമ്മിൽ ഒന്ന് ഹഗ് ചെയ്യേണ്ടത് ആവശ്യമല്ലേ? ഞാൻ ടച്ച് ചെയ്തെന്ന് വെച്ച് നീ അത് മുതലെടുക്കാൻ നോക്കുക. നിനക്ക് മെമ്മറീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാ, പക്ഷെ ഇത് ശരിയായില്ല. സത്യത്തിൽ നീ എന്റെ അടുത്ത് എന്താ പ്രതീക്ഷിക്കുന്നേ? ലുക്ക്, നീ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് ദേഷ്യം വരും, നല്ല ദേഷ്യം വരും. നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ ചറ പറ പറന്ന് ദേഷ്യം വരും. ഹേയ്, ഹഗ് ചെയ്താ അത് സിൻസിയർ ലവ് ആവോ? അതെങ്ങനെ ആവും? നിനക്കിപ്പൊ ഹഗ് ആണല്ലേ വേണ്ടത്. ഞാൻ നിന്നെ ഇപ്പൊ ഹഗ് ചെയ്യാം. നീ എന്നെ തിരിച്ച് ഹഗ് ചെയ്ത് എനിക്ക് മറ്റെന്തെങ്കിലും തോന്നിയാ അത് വേണ്ട. അതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ നിന്റെ ഒപ്പം വരുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരൂടാ. അവള് നിന്നെ എപ്പോഴെങ്കിലും കിസ് ചെയ്തിട്ടുണ്ടോടാ? ഏയ്, കുറച്ചുകൂടെ ഇത്ര ടൈറ്റ് ആക്കല്ലേ, ഇത്ര ടൈറ്റ് ആക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ വെട്ടുന്ന്? എനിക്കറിയാം മിനിഞ്ഞ ടച്ച്, ഇന്നലെ ഹഗ്, ഇന്ന് കിസ്. നാളെ വേറെ എന്ത് ചോദിക്കും? നിനക്കിതുപോലത്തെ ഇന്റൻഷൻസ് ഉണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടാൻ പോലും വരില്ലായിരുന്നു. ഐ ഹേറ്റ് യു, ഗെറ്റ് ലോസ്റ്റ്. അത് പിന്നെ ഞാൻ ഇതുവരെ ആരെയും കിസ് ചെയ്തിട്ടില്ല. ഞാനും ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ല. കിസ് ലിപ്പിലേ ചെയ്യാൻ പാടുള്ളോ? കിസ് ലിപ്സിനാണ് കൊടുക്കേണ്ടത്, അല്ലാതെ ചീക്സിനല്ല. കിസ് ചെയ്താലേ സിൻസിയർ ലവ് ആവുള്ളൂ. കിസ് ചെയ്താലേ ലവ് സിൻസിയർ ആണെന്ന് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്ന് പറഞ്ഞാ അപ്പൊ നിനക്കറിയില്ലേ? അത് എനിക്കറിയില്ല, എന്റെ ഫ്രണ്ട്സ് ആണ് പറഞ്ഞത്. ഫ്രണ്ട്സോ? അവന്മാർ ഇപ്പൊ എവിടെയുണ്ട്? അല്ലടാ മച്ചനെ, ഞാൻ അന്നെത്തും. ടച്ച് ചെയ്താലേ ലവ് ആവുള്ളൂന്ന് ഏതവനടാ പറഞ്ഞത്? ആ ബ്ലൂ ഷർട്ടല്ലേ അവനാ നമ്മളെ കുടിക്കില്ല. ടച്ച് ചെയ്താലേ ലവ് ആവുള്ളൂന്ന് ഇവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഇപ്പൊ ഞാനൊരു ടച്ച് തരാം. ടച്ച് എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാ ആ ടച്ച് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇവനെന്താ ഇത്? ഡാ വേണ്ടാ. ഹഗ് എങ്ങനെ ഉണ്ടാവണെന്ന് വെച്ചാ നാല് പെഗ് അടിച്ചാലും ആ ഫീൽ പോവാനേ പാടില്ല. അന്ന് ക്യാരംസ് കളിക്കുമ്പോ നീ സ്റ്റൈലായിട്ട് പറഞ്ഞല്ലേ ബ്രോ. സോറി ബ്രോ. ഇപ്പൊ എങ്ങനെയുണ്ട് ഈ കിസ് കണ്ടുപിടിച്ചതാരാ? ദേവനാ.
കൊടുങ്ങല്ലൂർന്ന് 2 കിലോ കിസ്മിസ് വന്നിട്ടുണ്ട് സാർ. കൊടുത്തിട്ട് വരട്ടെ ഫ്രാൻസ്. ബൈ ബൈ ചേച്ചിക്കും, ബൈ സിസ്റ്റർ. നോ ബ്രദർ. കം ബ്രദർ. ഹായ് ഫ്രണ്ട്. പ്ലീസ് ഫ്രണ്ട്. നല്ല വേദനയുണ്ട് ഫ്രണ്ട്. എന്തോ എന്ത് റെഡി അടിക്കുന്നു ഫ്രണ്ട്? ഒന്ന് പതുക്കെ അടിച്ചുടെ ഫ്രണ്ട്. ഓക്കേ ഫ്രണ്ട്. ബൈ ഫ്രണ്ട്. പെണ്ണുങ്ങളൊക്കെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? പോയി നീ അവരെ വിളിച്ചു വരുത്തല്ലേ. അല്ല നീ എന്താണ് ചോദിച്ചത്? എന്നെ അടിക്കാ സിസ്റ്റർ. ഐ റെസ്പെക്ട് വുമൻ സിസ്റ്റർ. ഓക്കേ. എന്റെ അമ്മ രക്ഷപ്പെട്ടു. ഒരു പക്ഷെ ഞാൻ ഇവിടെ വരാതിരുന്നെങ്കിൽ നീ നെക്സ്റ്റ് എന്താ ചോദിക്കാന്ന് എനിക്കറിയാം. സാറിന് ഒരു ഫൈനൽ ടച്ച് അങ്ങ് കൊടുത്തേക്ക് പ്ലീസ്. അല്ല ശരിക്കുള്ള നിന്റെ പ്രോബ്ലം എന്താ? ഷുഗറേ കുറച്ച് കുറഞ്ഞു പോയി. നിനക്ക് വേണോ? ഓക്കേ. പ്രേം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നീ അറിഞ്ഞാ പോരെ, നിന്റെ ഫ്രണ്ട്സ് അറിയണമെന്നുണ്ടോ? പറയ്. എന്റെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അറിയണം. ദിയ, എനിക്ക് ഇതുവരെ ഒരു ലവർ ഇല്ല, എന്നെ ആരും സ്നേഹിക്കില്ല. ഞാൻ വൻസൈഡ് പ്രേമിക്കുന്ന ദിനേശനാ. പബ്ബു പോലെ ഞാൻ പുറത്തുനിന്ന് കണ്ണാടി നിന്ന് കണ്ടാ മതി എന്ന് ഇവരൊക്കെ പറയുന്നു. ഇതുപോലെ ഞാൻ എത്ര പ്രാവശ്യം ഇൻസൾട്ട് ആയിട്ടുണ്ടെന്ന് നിനക്കറിയോ? അവരിതൊക്കെ അറിഞ്ഞാലേ ഇനി ഇങ്ങനെയൊക്കെ പറയാതിരിക്കും. ഓയ്, നാളെ മോർണിംഗ് 7 o'clock വന്നെ പിക്കപ്പ് ചെയ്യണം. എന്തിന്? നാളെ മുഴുവൻ നീ പ്രേമം സിനിമയിലെ ജോർജും ഞാൻ മല ടീച്ചറുവാ. ബൈ. നദിയേ, ഓ നദിയേ, കണ്ണിൽ വിരിയും സ്വപ്നം നീ. മനസ്സേ, മനസ്സേ, നീ ചിതറുകയോ അവളിൽ? കനവോ ഇത് കനവിൽ താനേ തെളിയുന്ന ദീപം. പവിഴം പൊഴിയും ഞാൻ നിറയുകയോ നിന്നിൽ? ഇനി മാറുന്നു എൻ ലോകവും പൂവിരിയുന്നേ. ലവ് ബേഡായി പിറന്നിതാ എൻ മനമാകെ. പറഞ്ഞപ്പോ നിന്നെ സില്ലി റീസന്റെ പേരില് റിജക്ട് ചെയ്തവര്, നിന്നോട് പ്രേമം നടിച്ച് ചീറ്റ് ചെയ്തവര്, നിന്നെ തേച്ചിട്ട് കടന്നു കളഞ്ഞ അവളുമാരുണ്ടല്ലോ, അവളുമാരുടെ മുമ്പിലൊക്കെ നീ എന്നെ കൊണ്ടുപോയി നിർത്തണ്ടേ? കരളിലെ സ്നേഹദീപമേ, മനസ്സിലെ പുതിയ താളമേ, ചങ്കിലെ പുള്ളിമാൻപിടേ, തരളിത മോഹപുഷ്പമേ, സുരഭില പ്രേമരാഗമേ, സ്വരലയ മന്ത്രകോടിയേ, ആ കണ്ണിൽ നീ എന്നെയും നോക്കി നീ വന്നൊന്ന് ചേർന്നുവോ? മിഴിയിണമാർന്നു വീണതോ, എരിയുന്ന മുള്ളു കൊണ്ടതോ, ജീവന്റെ ജീവനായി തീർന്നതോ എൻ ജന്മസാഗരം? മലയായി വീശുന്നേ പിന്നിലും ഉള്ളൊരു ദേവതയോ എൻ ജീവൻ നീയല്ല?
ആരാണ് നിൽക്കുന്നേ? നിന്റെ ഹൃദയത്തിൽ ക്ഷേത്രം പണിയുന്നു. നിനക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്റെ പുറകെ വരാം. പിന്നെന്തിനാ ആലോചിക്കുന്ന? വന്നെന്റെ വണ്ടിയിൽ കയറെ. അതെ, ഇപ്പൊ നീ ഹാപ്പിയാണോ? ഇപ്പോഴും നീയാ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ദിയ, നീ എന്തിനുള്ള പുറപ്പാടാ? പ്രേം വിളിച്ചിരുന്നു, തിരിച്ചു വിളിക്കുമ്പോ കണക്ട് ആവുന്നില്ല. നിനക്ക് അവനോട് പ്രേമാണോ? അതെ, 6 മന്ത് ലവ് ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി 6 ദിവസേ ഉള്ളൂ 6 മന്ത്സ് കഴിയാനായിട്ട്. പാവ ആ വട്ടൻ, നിന്നെ അവൻ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു. നീ അവനെ ഉപേക്ഷിച്ച അവന് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇനിയെങ്കിലും അതിനനുസരിച്ച് അവനോട് പെരുമാറ. രണ്ടു ദിവസമായിട്ട് ഞാൻ നിന്നെ റീച്ച് ചെയ്യാൻ ശ്രമിക്കുകയാണ്, നീ എന്താ ഫോൺ എടുക്കാത്ത? പ്രേം, ഞാൻ നിന്നെ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തിനാ അടുക്കുന്നതെന്നും എനിക്കറിയില്ല. ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയണം, ഇനിയും 3 ഡേയ്സേ ഉള്ളൂ 6 മന്ത്സ് തീരാൻ. ഈ 3 ഡേയ്സിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള നല്ല നിമിഷങ്ങൾ, ദ ബെസ്റ്റ് മെമ്മറീസ് ഒരുപാട് ഉണ്ടാക്കണം. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് ഒത്തിരി മെമ്മറീസ് ഉണ്ടാക്കണം. പ്രേം, നാളെ മോർണിംഗ് 7 o'clock എന്നെ പിക്കപ്പ് ചെയ്യണം. പ്രേം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. മഹേഷിനെ വിളിച്ചു നോക്കാം.
ഞാൻ വരുന്നില്ല, നീ ഫോൺ വെച്ചേ. ഇന്നത്തെ ദിവസം അവിടെ ചെലവഴിക്കാം. വാ, ദിവസം മുഴുവൻ അവിടെ നിന്ന് ഇങ്ങനെയാ ഒരുപാട് സ്ഥലത്ത് പോണ്ടേ? ഓക്കെ, ലെറ്റ്സ് ഡു വൺ തിങ്. നമുക്ക് മുത്തപ്പന്റെ അമ്പലത്തിലേക്ക് പോവാം. അവിടെ ചെന്ന് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്നാ പറയുന്നത്. വാ പോവാം. പക്ഷേ ഈ സമയത്ത് നല്ല തിരക്കായിരിക്കുമല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണാം. അവിടെ നിന്ന് നഴ്സറിക്ക് പോയിട്ട് കുറച്ച് ചെടികളും മറ്റും തരാം. നന്നായി നട്ട് വളർത്തണേ. ആ, നീ എന്റെ പി ജിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഞാൻ നിന്നെ അവിടെ കൊണ്ടു കാണിക്കാം. അവിടെ ലൂഡോയും കളിക്കാം. ജീവിതകാലം മുഴുവനും എനിക്ക് ഇങ്ങനെ ആയിരിക്കണം. ഒറ്റ ഒരു ദിവസം കാണാതിരുന്നപ്പോ തന്നെ നിന്റെ ഇത്ര ഇമോഷൻസ് പുറത്തു വന്നില്ലേ? കണ്ടപ്പോ എന്നെ ചെകിടുത്തടിച്ചു, പിന്നെ ഹാപ്പിയായി. അത് കഴിഞ്ഞ് അടിച്ചു നിന്ന് സോറി പറഞ്ഞു. പിന്നെ ടൈമില്ല, അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് എന്തൊക്കെയോ പിച്ചും പേ പറഞ്ഞു പ്ലാൻ ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിനൊക്കെ സമയമില്ലെന്ന് പറഞ്ഞ് നീ തന്നെ ഡിപ്രസ് ആവുന്നു. നാളെ നീ എന്നെ ഉപേക്ഷിച്ച് പോയാൽ ലൈഫ് ടൈം എനിക്കും ഇതേ ഇമോഷൻസ് തന്നെ ആയിരിക്കും. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇനിയെങ്കിലും പറ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ എന്നെ വിട്ടേച്ചു പോയേക്കും. നിനക്ക് എന്തുകൊണ്ടാ എന്നെ പിരിയാൻ പറ്റാത്തത്? വളരെ ചെറുപ്പത്തിലാ എന്റെ അമ്മ മരിച്ചത്. അതിനുശേഷം എന്റെ അമ്മ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റിയ ഒരാൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നത്. എന്നാൽ ഇത്രയും കാലം കഴിഞ്ഞ് ആ സ്നേഹം ഞാൻ നിന്നിലാണ് കാണുന്നത്. ഇതുവരെ എന്നെ റിജക്ട് ചെയ്ത ഒരു പെണ്ണിന്റെ പിന്നാലെയും ഞാൻ പോയിട്ടില്ല. നിന്നെ എനിക്ക് വിട്ടുപോകാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നറിയോ? എന്റെ അമ്മ മരിച്ചതിന് ശേഷം ലൈഫിൽ 6 മന്ത്സ് എന്റെ കൂടെ ട്രാവൽ ചെയ്തത് നീയാണ്. ഞാൻ എങ്ങനെ നിന്നെ വിട്ടുപോകും പറ? ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നീ അറിഞ്ഞാ നിനക്കത് താങ്ങാനാവില്ല. നീ എന്നെ പിരിഞ്ഞു പോകുന്നതിനേക്കാളും വേദന അതിനുണ്ടാവില്ല. ഇന്ന് തൊട്ടാ നീ എന്നെ പ്രേമിക്കാൻ തുടങ്ങിയത്? 6 മന്ത്സ്. ഞാൻ നിന്നെ 12 ഇയേഴ്സ് ആയി സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ വലിയ ലോകത്ത് എനിക്ക് ആരും തന്നെ ഇല്ല എന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാനുണ്ടെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ കിട്ടി. അതിൽ സ്നേഹത്തിനായി കൊതിക്കുന്ന ഒരുത്തൻ തന്നെ സ്നേഹിച്ച ആ പെൺകുട്ടിയെ അമ്മയെ പോലെ നോക്കുമെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അമ്മയില്ലാത്ത എന്നെ അമ്മയെ പോലെ നോക്കാന്ന് പറയുന്നു. അവൻ ആരാന്നറിയില്ല, എവിടെയാന്നറിയില്ല, എങ്ങനെ ഉണ്ടാവുമെന്നും അറിയില്ല. ആ നിമിഷം മുതൽ ഞാൻ അവനെ സ്നേഹിക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ ലവ് ലെറ്റർ. ഞാൻ ഇന്നും അതൊരു 100 തവണയെങ്കിലും വായിക്കും.
ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. അവനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുമ്പോ ഞാൻ നിന്നെ സ്നേഹിച്ചാ തിരിച്ചു നീ എന്നെ സ്നേഹിക്കുക, നിന്നെ എന്റെ അമ്മയെ പോലും നോക്കിക്കോളാം എന്ന് ലെറ്ററിൽ വായിക്കുന്ന അതേ വാക്കുകൾ ഞാൻ കേട്ടു. വളരെ പ്രതീക്ഷയോടെ ഞാൻ അവിടെ പോയി നോക്കി. അത് നീയായിരുന്നു. ഐ ലവ് യു. പക്ഷെ ആ സമയത്ത് നീ വേറെ പെണ്ണിനെ പ്രൊപ്പോസ് ചെയ്യായിരുന്നു. എനിക്ക് വല്ലാത്ത വിഷമമായി. ഗെറ്റ് ലോസ്റ്റ്. പക്ഷേ ആ പെൺകുട്ടി നിന്നോട് നോ പറഞ്ഞു. എന്റെ ഫേസ്റ്റ് ലവ് അല്ലേ, ഞാൻ എങ്ങനെ വിട്ടുകളയും? അതുകൊണ്ട് നീ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഞാനും ചേർന്നു. നീ എത്ര പേരുടെ പുറകെ നടന്നാലും ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് നീ എല്ലാം ഉപേക്ഷിച്ചിട്ട് പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി. എനിക്ക് വളരെ സന്തോഷമായി. നീ എവിടെ ചെന്നാലും ഞാൻ നിന്നെ ഫോളോ ചെയ്യുമായിരുന്നു. പക്ഷെ ഏത് പെണ്ണിനു വേണ്ടി നീ ജോലിക്ക് ചേർന്നോ, അവളും വേറെ കല്യാണം കഴിച്ചു. നിനക്ക് ടി വി സീരിയൽ കാണുന്ന ശീലമുണ്ടെന്ന് പറഞ്ഞ് രാധ നിന്നെ ഉപേക്ഷിച്ചു. മ്യൂസിക് സ്കൂളിലെ പെണ്ണും നിന്നോട് പ്രേമം നടിച്ച് ചതിച്ചു കളഞ്ഞു. അവസാനം മഹാലക്ഷ്മി അവളും നിന്നെ ബ്രേക്കപ്പ് ചെയ്തു. അന്നത്തെ ദിവസം മുഴുവനും നീ മഴയിൽ നനഞ്ഞ് വേദനയോടെ ഫ്ലൈഓവറിൽ തന്നെ ഇരുന്നു. നീ അവിടെ ഉണ്ടായിരുന്ന അത്രയും സമയം ഞാനും മഴ നനഞ്ഞുകൊണ്ട് നിന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അവരാരും നിന്നെ പ്രേമിച്ചില്ലെങ്കിൽ എന്താ, ഞാൻ നിന്നെ പ്രേമിക്കുന്നുണ്ടെന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ പേടിച്ച പോലെ തന്നെ പെട്ടെന്ന് നീ ആ ഫ്ലൈഓവറിന്റെ മുകളിൽ കയറി നിന്നു. ആ സമയത്ത് എനിക്ക് നിന്നെ എങ്ങനെ രക്ഷിക്കണമെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും കാലം എന്റെ മനസ്സിലുണ്ടായിരുന്നത് ഞാൻ അറിയാതെ തന്നെ വാക്കുകളായി പുറത്തേക്ക് വന്നു. എന്തൊക്കെയാണെങ്കിലും ഏത് പെണ്ണ് സമ്മതിക്കും? എൻഗേജ്മെന്റ് കഴിഞ്ഞ് 6 മന്ത്സ് മെമ്മറീസ് വേണമെന്ന് പറഞ്ഞാ? നിനക്ക് ആ മെമ്മറീസ് എത്ര ഇമ്പോർട്ടന്റ് ആണോ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് ആ മെമ്മറീസ്. ആ ഓർമ്മകളുമായി നീ എങ്ങനെ ജീവിതകാലം കഴിച്ചുകൂട്ടണമെന്ന് കരുതിയോ അതുപോലെ എനിക്കും കഴിയണം. പ്രേം ആരാണോ കൂടുതൽ സ്നേഹിക്കുന്നത് അവര് വളരെ വേദന അനുഭവിക്കേണ്ടി വരും. അത് വെച്ച് നോക്കുമ്പോ നിന്നേക്കാൾ വേദന എനിക്കാ ഉള്ളത്. ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിട്ടും ഞാൻ എന്തുകൊണ്ടാ പോകുന്നെന്നറിയോ? നീയും ഞാനും ഒരിക്കലും ഒരുമിക്കാൻ കഴിയില്ല. അത് നമുക്ക് രണ്ടുപേർക്കും നല്ലതല്ല. അതുകൊണ്ടാ പറയുന്നത്. പ്ലീസ് പ്രേം, പ്ലീസ്, ഞാൻ പോവാ. മണമുള്ളൊരു പൂവായി ഈ ഇരുളതിലേറി ഞാൻ വഴി
ഒരിക്കലും നിന്റെ മുമ്പിലേക്ക് വരില്ല. എനിക്ക് വരാൻ കഴിയില്ല. ഇറങ്ങിയോ? ആ, ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് പൂവ് അങ്ങ് മറക്കല്ലേ? ഫ്രഷ് ആയത് നോക്കി മേടിച്ചോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ സൂക്ഷിച്ചു വാ. ഇവിടുന്ന് പോ പ്രേം, പ്ലീസ്. ഞാൻ പറയുന്ന കേക്ക് പോ പ്ലീസ് ദിയ. കോഴിക്കോട് ഏതോ ഒരുത്തന്റെ കൂടെ കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഒരനാഥയെ പാവം തോന്നി വിളിച്ചോണ്ട് വന്ന് നെഞ്ചത്ത് കിടത്തി ലാളിച്ചാണ് വളർത്തിയത്. അത് വലിയ തെറ്റായി പോയി. അനാഥ അവളുടെ സ്വഭാവം കാണിച്ചു. അവൾക്ക് ഈ വീട്ടിൽ നിന്ന് പോണെന്നുണ്ടെങ്കിൽ അത് ഞാൻ തടയില്ല. പക്ഷെ ഒളിച്ചോടിപ്പോയാൽ എനിക്ക് താങ്ങാനാവില്ല. എത്ര പണം വേണമെങ്കിലും ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം, എന്ത് വേണമെങ്കിലും നീ ചെയ്തോ. എലക്ഷൻ കഴിയുന്നതിന് വരെ എന്റെ മുന്നിൽ വരരുതാരും. ഒന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നല്ലോ. 2 മിനിറ്റ്സ് കഴിഞ്ഞ നീ ഇവിടുന്ന് പോവോ? ആരെങ്കിലും നിന്നെ കണ്ട പ്രശ്നമാവും. ഇവിടുന്ന് പൊയ്ക്കോ പ്രേം, പ്ലീസ് പ്രേം. ഞാൻ പറയുന്ന കേക്ക് പ്ലീസ് പൊയ്ക്കോ പ്ലീസ്. ഒരു അനാഥന്റെ വേദന എന്താന്ന് ഒരു അനാഥയായിട്ട് ജീവിച്ച നിന്നെക്കാളും കൂടുതൽ ആർക്കും മനസ്സിലാവില്ല. വീണ്ടും ഞാൻ നാളെ തൊട്ട് ഒരു അനാഥൻ തന്നെയല്ലേ? അനാഥൻ അമ്മയും അച്ഛനും ഇല്ലാത്തവരല്ല പ്രേം. അനാഥരെന്ന സ്നേഹം കിട്ടാത്തവരാ. ഞാനൊരു വിശ്വാസ വഞ്ചികയാന്ന് നീ പറഞ്ഞാൽ പോലും ഞാനത് സഹിച്ചെന്നിരിക്കും. പക്ഷെ അതേ വാക്ക് അവര് പറഞ്ഞ എനിക്ക് താങ്ങാനാവില്ല പ്രേം. പക്ഷെ ഒരു കാര്യം സത്യം, ഐ റിയലി ലവ് യു പ്രേം. ദിയാ, ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യും. വല്ലാതെ എന്ന് പറഞ്ഞാൽ വല്ലാതെ വല്ലാതെ. ഞാൻ നിന്നെ ഒത്തിരി അങ്ങ് മിസ് ചെയ്യും. ഞാൻ പറഞ്ഞേക്ക്. തിയാ
മാസം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളില്ലെങ്കിൽ ഞാൻ ചത്തുപോന്ന് പറഞ്ഞപ്പോ ഒരാണായ നിങ്ങൾ പോലും ഇത്രയും ദൂരം എന്നെ കാണാൻ വേണ്ടി വന്നില്ലേ? അവള് പാവ, എനിക്ക് അവളോട് അത്രയ്ക്ക് സ്നേഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വിളിച്ചപ്പോ അവളെന്നെ കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവള് പുറത്തിറങ്ങി വന്നോണ്ടല്ലേ താൻ അവളെ കൊല്ലാൻ പറഞ്ഞത്. താനിപ്പോ എനിക്ക് വേണ്ടിയല്ലേ പുറത്തിറങ്ങി ഇത്രയും ദൂരം വന്നത്. അപ്പൊ നിങ്ങളെയും കൊല്ലേണ്ടതല്ലേ? ഞാൻ ദിയെ ഇത്രമാത്രം സ്നേഹിച്ചു അത്രമാത്രം സ്നേഹിച്ചു എന്നൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ പോലും നിങ്ങളുടെ പൊസിഷനുള്ള ആർക്കും ഇതൊന്നും മനസ്സിലാവില്ല സാർ. അതുകൊണ്ടാണ് ഞാൻ അവളുടെ മേലുള്ള സ്നേഹവും നിങ്ങളുടെ മുമ്പിലും പ്രകടിപ്പിക്കാൻ നോക്കിയത്. നിങ്ങളെന്നെ എത്രമാത്രം വേദനിപ്പിച്ചോ അതേ വേദന നിങ്ങളും അനുഭവിക്കണമെന്ന് കരുതി അതിനാ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനിയും ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്നെ കൊല്ലു. ദിയ എപ്പോഴും ജീവനോടുണ്ടെങ്കിൽ നിങ്ങൾ അവളെ കൊല്ലാൻ ശ്രമിച്ചെന്നുള്ള കാര്യം ഞാൻ അവളെ അറിയിച്ചിട്ടില്ല. നമുക്ക് ജന്മം നൽകുന്നത് ദൈവമാണ്, മരണം നൽകുന്നത് ദൈവമാണ്. ജന്മം തരുമ്പോ ദൈവമേ എന്ന് വിളിച്ചിട്ട് മരണം തരുമ്പോ ചെകുത്താനേ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ. ദിയക്ക് നിങ്ങൾ അച്ഛനല്ലാക്കൾ, നിങ്ങൾ അവക്ക് ദൈവമാ. വേറെ ഒന്നും ഇല്ലെങ്കിലും അവൾ ജീവിക്കും, എന്നാൽ നിങ്ങളില്ലാതെ അവക്ക് ജീവിക്കാൻ കഴിയില്ലങ്കിൽ നിങ്ങളെന്ന് വെച്ചാൽ അവക്ക് ജീവനാ. നിന്റെ കല്യാണത്തിൽ പങ്കെടുത്തു, സദ്യ കഴിക്കുകയും ചെയ്തു, ഫ്രൈ ആയിട്ടൊക്കെ അടിപൊളിയായിരുന്നു, ഭക്ഷണം പെർഫെക്റ്റ് ആയിരുന്നു, ഞങ്ങളുടെ അനുഗ്രഹം കിട്ടിയില്ലേ? ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിട്ടേക്ക് പ്ലീസ് അനിയ, സമാധാനായിട്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ. എടാ ഞങ്ങൾക്കും കല്യാണം കഴിക്കണ്ടേ? നീ വടിയും തോണ്ടി വെച്ചോണ്ട് നിന്നാലോ? അതിന് മാത്രം എന്ത് തെറ്റാടാ ഞങ്ങൾ ചെയ്ത്? ആരാടാ എന്റെ ലവറിനെ കരയിപ്പിച്ചത്? വിളിക്കട, നിന്റെ ആ ലവറിനെ ഒന്ന് വിളിക്കാം. എന്തിനാണ് അങ്ങനെ നിലവിളിക്കുന്നത്? എനിക്ക് അറിയാടാ, ഭയങ്കര ടെൻഷൻ പാർട്ടിയാ. തലയ്ക്ക് വെളിവില്ലടാ, ചെടിയിലാണോ മൂത്രം ഒഴിക്കുന്നത്? അല്ല, വളരുന്ന ചെടിക്ക് ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നത്, മൂത്രമൊഴിക്കുന്നു പറയുന്നത് എന്നെ ഞാൻ എന്താടാ നോക്കുന്നേ?
ഇല്ലാത്തതൊരു രോഗം തന്നെ പെണ്ണെ, നെഞ്ചിനുള്ളിൽ നിന്നും കയ്യൊന്നെടുക്കു പെണ്ണെ. കാണാനായിട്ട് ഒത്തിരി ഇഷ്ടം, കാണാത്തത് ഒത്തിരി കഷ്ടം. പഞ്ചുള്ള സ്നേഹം വല്ലാത്ത ജീവിതം, സ്നേഹം ഒരു ഭ്രാന്താണടി പെണ്ണെ. റോസാപ്പു വാങ്ങു, ഐ ലവ് യു പറയൂ, വാങ്ങി കഴിഞ്ഞാൽ ജീവിതമാകെ ജിൽജി. പൂന്തോട്ടത്തിലേക്കും കൊണ്ടുപോകില്ല നിന്നെ, ഞാൻ ആർക്കും നിന്നെ വിട്ടുകൊടുക്കില്ല പെണ്ണെ. നീ എന്ത് ചെയ്താലും എനിക്കൊട്ടും പേടിയുമില്ലല്ലോ, നീ പ്രേമം ഒന്ന് സമ്മതിച്ചാൽ ഞാനായിടുമ്പില്ല.